പതിനാലാം ദിവസം തമ്പിക്കുട്ടിയുടെ തലയെടുത്തതിന് പകരം വീട്ടും. ഇത് സത്യം, സത്യം. പതിനാലാം രാവുദിച്ചത് മാനത്തോ നല്ലായി ചടവത്തോ. എന്റെയും കൂടെയാണ്ട് ഈ കടല്. ഈ കടൽ ഇവിടെ ഉണ്ടെങ്കിൽ പളനിയും പളനിയുടെ മരക്കാത്തിയും പഷ്ടിയടക്ക് കരളിലെ കൊള്ളാം. വിട്ടി കിള്ളിയെടുത്ത് മുടിയിൽ ചൂടാനും നുള്ളിയെടുത്ത് പൂജിക്കാനും കൊള്ളാം. സുമേ, സമയത്തിനൊക്കെ കുറെ വിലയുണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു 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 ത്രില്ലിംഗ് ഐഡിയ സജസ്റ്റ് ചെയ്യാനുണ്ട്. നീ കണ്ടതെല്ലാം സ്വപ്നവും കേട്ടതെല്ലാം നുണയുമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ കണ്ണു തുറന്നു. അപ്പൊ നിന്ന് തകർന്നതെന്ന് നൃത്തം ചവിട്ടത്. ദേവി ദേവി പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രതിഭ നഷ്ടപ്പെടുത്തേണ്ടി വന്ന എത്രയോ പേരുണ്ട് ഈ ലോകത്തിൽ. എന്നും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മാത്രമാണ് ഞാൻ. ബാബു, ചിത്രകലയിൽ എനിക്കുള്ള താല്പര്യം ഒരു പ്രാന്തായിട്ടാ ഇവിടെ കണക്കാക്കി. എന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നതിൽ വിരോധമുണ്ടോ? ഓഫ് കോഴ്സ് നോ മിസ്റ്റർ രാജൻ. താങ്ക് യു സോ മച്ച്. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവള്, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവള്, രാഗം വീഴല്ലേ. എനിക്ക് വേണ്ടി കാത്തിരുന്ന സുന്ദരിയായ യുവതിയെ പോലെ എനിക്കാ ഇത്രയും കാലം കാത്തിരുന്ന മനോഹര ഭവനമേ, നിനക്ക് വന്ദനം. പിള്ളേര് കുണ്ടിപ്പുറയിലിട്ടാന്നോടാ പടക്കം പൊട്ടിക്കുന്നേ. എന്താ ചേച്ചി? അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. എന്റെ ഉണ്ണിക്കുട്ടനുള്ള കൈ നീട്ടം രാവിലെ തന്നെ കൊടുക്കണ്ടേ? മക്കളെ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. കണ്ണടച്ചോ, കണ്ണടച്ചോ. കണ്ടോ, ഉണ്ണിക്കുട്ടൻ പടക്കം ഒന്നും പൊട്ടിക്കുന്നില്ലേ. അച്ഛൻ എവിടെ പോയി? ഇന്നലെ വരുമെന്നും പറഞ്ഞ് പോയതല്ലേ, വന്നില്ലേ? ഇല്ല ചേച്ചി. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ മോഹനം കുഞ്ഞിന് എന്തിന്റെ സൂക്കേടാ? നല്ലൊരു ദിവസമായിട്ട് വീട്ടിലിരിക്കാത്ത ചുമ്മാ. വിഷുവിന് പടക്കം വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞ അച്ഛനാ. ഇപ്പൊ അച്ഛനും ഇല്ല, പടക്കവും ഇല്ല. അമ്മേ, ഞാൻ എപ്പോഴാ ഇനി പടക്കം പൊട്ടിക്ക? അച്ഛൻ വന്നിട്ട് പൊട്ടിക്കാം കേട്ടോ. വേണ്ട, എനിക്ക് ഇപ്പൊ പടക്കം. കുളിക്കണ്ടേ? വേണ്ട, കുളിക്കണ്ടേ, എനിക്ക് ഇപ്പൊ പടക്കം പൊട്ടിക്കണം. അമ്മ പുതിയ ഉടുപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, കുളിച്ചിട്ട് അതൊക്കെ ഇട്ട് നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വേണ്ട, ഞാൻ വരുന്നില്ല, എനിക്ക് ഇപ്പൊ പടക്കം പൊട്ടിക്കണം. അയ്യോ, ഉണ്ണിക്കുട്ടൻ കരയുന്നോ? ആൺകുട്ടികൾ കരയുന്ന നാണക്കേടല്ലയോ. അല്ലെങ്കിൽ തന്നെ ഈ പടക്കം ഒക്കെ എന്തിനു കൊള്ളാം, വെറുതെ പൊട്ടിച്ചു കളയാനല്ലാതെ. ഇപ്പൊ പടക്കം പൊട്ടിക്കണം. ഉണ്ണി വെറുതെ വാശി പിടിക്കല്ലേ. വേണ്ട, എനിക്ക് ഇപ്പൊ പടക്കം പൊട്ടിക്കണം. പൊട്ടിക്കാം, പൊട്ടിക്കാം, പൊട്ടിക്കാം. അതിരിപ്പുത്തിരി മുന്തിരിച്ചപ്പോ കമ്പുത്തിരി മത്താപ്പോ അതിരിപ്പുത്തിരി. നിന്നെ കൊല്ലോടാ.
രാവിലെ പേക്കിരി പിള്ളേരുടെ അടുത്തുനിന്ന് തന്നെ രാവിലെ കൈനീട്ടം മേടിച്ചില്ല, മേടിക്കാൻ വേണ്ടിയില്ല, തരാൻ വേണ്ടി വന്നാ. ബൈ ദ ബൈ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു സഗതി കൈമാറാനുണ്ട്. ഏ ഉണ്ണിക്കുട്ടടക്കങ്ങൾ എല്ലാത്തിരി പൂത്തിരി കമ്പത്തിരി മത്തപ്പു ഓലപ്പടക്കം പിടിപ്പടക്കം അവിടെ അയച്ചം പോകേ. എന്തിനാ സുരു ഇതൊക്കെ? ഉണ്ണിക്കുട്ടിന് പടക്കം വാങ്ങാൻ മാഷ് കുറച്ച് കാശി തന്നിരുന്നു. രാവിലെ തന്നെ ഞാൻ പടക്കം എടുക്കിട്ട് പോന്നു. ദാറ്റ്സ് ഓൾ. പോട്ടെ ചേച്ചി. നീ വീട്ടിലോട്ട് വന്നോടാ. ആണെങ്കിൽ ഞാനും കൂടെ എന്റെ പുറകെ കയറാടാ. എടാ പുറകെ കയറ്റാൻ പറ്റിയ സാധനം ഞടഞ്ഞ് വന്നാ മതി. എടാ അവിടെ നിക്ക്, ഞാനും കൂടെ വരാം. എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവിടെ നിക്ക്. അമ്മേ, അച്ഛൻ എപ്പോഴാ എനിക്ക് കൈനീട്ടം തരുന്നേ? അമ്മേ, അച്ഛൻ എപ്പോഴാ എനിക്ക് കൈനീട്ടം തരുന്നേ? ഉണ്ണി ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഇതിനൊക്കെ എന്ത് സമാധാനമാ പറയേണ്ടത്? അച്ഛന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാനും ഓണത്തിനും വിഷുവിനും ഒക്കെ ഒപ്പം വരുന്ന സദ്യ ഉണ്ണാനും ഒന്നും അമ്മയുടെ ഉണ്ണിക്കുട്ടന് യോഗമില്ലാന്ന് ഇതുവരെ മനസ്സിലായില്ലേ? എല്ലാ കുട്ടികളുടെ അച്ഛന്മാരെ പോലെയാണോ മോന്റെ അച്ഛൻ? ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ നടനല്ലേ, സിനിമയിലെ വലിയ നടൻ. ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റോപ്പായി. ഇനി ഞാനിവിടെ ഇറങ്ങിക്കോളാം. ചേട്ടാ ഒരു ചായ. ലൈറ്റോ മീഡിയോ സ്ട്രോങ്ങോ? ഡബിൾ സ്ട്രോങ്. ചായ എന്ന് പറഞ്ഞാൽ അത് കടുപ്പത്തിൽ തന്നെ ആവണം, അല്ലെങ്കിൽ ഒരു ഉഷാറാവില്ല അല്ലേ. ഇതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്ന ലാൽ ജോസ് സാറിന്റെ വീട്. അയ്യോ, ലാൽ ജോസിന് അന്വേഷിച്ച് വന്നാണോ? നേരത്തെ പറയണ്ടേ, രണ്ട് കഷ്ണം പുട്ടും കടലക്കറി എടുക്കാം. വേണ്ട ചേട്ടാ, എന്നാ നാല് ചൂടുള്ള ദോശ എടുത്താലോ? വേണ്ടാഞ്ഞിട്ട് ചേട്ടാ, ഇവിടെ നിന്ന് ദൂരം ഉണ്ടോ? ദൂരം ഉണ്ടോന്ന് ചോദിച്ചാ നിങ്ങൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടിയിരുന്നത്. അയ്യോ, ഇന്നിപ്പോ വിഷു ആയത് കാരണം ഓട്ടോക്കാരൊക്കെ ഒരു വഴിയായിരിക്കും. നേരെ വെച്ച് പിടിച്ച കാഴ്ചയൊക്കെ നടക്കാനുള്ള ദൂരമല്ലോ. ഇങ്ങനെ നമ്മുടെ ലാലുവിനെ കാണാൻ വന്നതാ. നീ ആ വഴിക്കല്ലേ, ഒന്നാക്കി കൊടുക്കടോ. പ്ലീസ് കെറ്റ് ഇൻ. കയറിക്കോളൂ, അവനാക്കി തരും. വലിയ ഉപകാരം. ആ നാ പോവാം. പോയി ഈ സിനിമയിലെ കാണുന്ന വരിക്കാശ്ശേരിമന ഇവിടെ അടുത്താണോ? ഏയ്, വലിയ ദൂരമില്ല. പിന്നെ ഈ സവർണ ഫാസിസ്റ്റ് പടങ്ങളാണല്ലോ അവിടെ ഷൂട്ട് ചെയ്യാറുള്ളത്, ഞങ്ങള് ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. എന്തോ, മിക്കവാറും എല്ലാ ദിവസവും അവിടെ ഷൂട്ടിംഗ് കാണുമല്ലോ. സിനിമാ നടന്മാരെ നടിമാരെയൊക്കെ അടുത്ത് കാണാമല്ലോ. നടന്മാര് അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ ലാൽ ജോസിനെ കണ്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാനാ. ഇറങ്ങ. എന്തോ ചേട്ടാ, അതാ വീട് കേറി ചെല്ല്.
ആരാ, എന്ത് വേണം? ഞാൻ മോഹൻ ലാൽ ഒന്ന് കാണാൻ വന്നതാ. സാറേ, സാറിനെ കാണാൻ ഒരു മോഹൻലാൽ വന്നിരിക്കുന്നു. മോഹൻലാലോ? ആരാ? സാർ, ഞാൻ മോഹൻ. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കേറിയിരിക്കൂ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോ. ഇരുന്ന് സംസാരിക്കൂ. എന്താ കാര്യം? അത് ഞാൻ സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം. ഞാൻ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാമ്പസ് സിനിമയാണ്. അതിലെന്തെങ്കിലും ഒരു വേഷം? അതിലിപ്പോ നിങ്ങൾക്ക് പറ്റിയ വേഷം അത് ഈ പ്രായത്തില്? പ്രായം ഒരു പ്രശ്നമാണ് സാർ. പ്രശ്നമല്ലേ? 40-ാമത്തെ വയസ്സല്ലേ സാർ സത്യൻ മാസ്റ്റർ ആത്മസഖിയിൽ അഭിനയിക്കാൻ വരുന്നത്. പിന്നെ ജയൻ, പ്രായത്തിന് പറ്റിയ വേഷം കൂടി വേണ്ടേ? ഏതായാലും കോളേജ് കുമാരനായിട്ട് പറ്റില്ലല്ലോ. ഈ ക്യാമ്പസ് സിനിമയാകുമ്പം മാഷമാരുടെ റോളായാലും മതി. ഞാനും സ്കൂൾ മാഷാണ് സാർ. സ്കൂൾ മാഷാണോ? നിങ്ങൾ എന്തിനാണ് മാഷെ വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കുന്നത്? ഒരു ഡിവൈൻ പ്രൊഫഷണൽ അല്ലേ കയ്യിലുള്ളത്? ഇഷ്ടമുണ്ടായിട്ട് ചേർന്ന ജോലിയില്ല സാർ. അച്ഛൻ മരിച്ച വേക്കൻസി കിട്ടിയതാ. എന്തിനാ മാഷെ നല്ല മനസ്സമാധാനമുള്ള പണി കളഞ്ഞിട്ട് സിനിമയിൽ കയറുന്നത്? ഇവിടെ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ ടെൻഷനാ. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴാണ് സാർ എനിക്ക് ടെൻഷൻ. മാഷ് നേരത്തെ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ചില നാടകങ്ങളിലൊക്കെ. പിന്നെ ഞാനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. ഏത് സിനിമയിൽ? അത് പൂർത്തിയായില്ല സർ. സംവിധായകരും മറ്റുള്ള ആളുകളൊക്കെ പുതുമുഖങ്ങളായിരുന്നു. ചില പ്രശ്നങ്ങളുണ്ടായി, നിർമ്മാതാവ് മാറി, പിന്നെ അതങ്ങ് മുടങ്ങിപ്പോയി. എന്റെ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ, കാസ്റ്റിംഗ് ഒക്കെ അതിന് ശേഷമേ തീരുമാനിക്കൂ. അത് മതി സർ, എന്റെ കാര്യം ഒന്ന് മറക്കാതിരുന്നാ മതി. എന്താ? ഒരു ഫോട്ടോയാണ് സർ, എന്നെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് സർ. പുറകിൽ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. റോളിന്റെ കാര്യത്തില് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. അത് മതി സർ. സാറിനെ പോലുള്ളവരുടെ ഒരു വാക്കെന്ന് പറയുന്നത് എനിക്കൊക്കെ തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് സർ. ഞാൻ ഇടയ്ക്ക് ബന്ധപ്പെട്ടോളാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടോളാം. ആ, മനസ്സിലായി മനസ്സിലായി സാറേ. ആ ഫോട്ടോ ഒരു പനി പിടിച്ച സമയത്ത് എടുത്തതാ. വേറൊരു ഫോട്ടോ ഇത് മതിയോ? ഹലോ. ഇല്ലല്ല, ഏതായാലും ഈ സിനിമയിൽ സാധ്യതയില്ല. സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉടയവനൊലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട് ഒരു കഥ പറയാത്തൊരു കഥ പറയാ നുണതരി കലരാത്തൊരു കഥ പറയാ അകലെയാണകലെയാണിവനുടെ കഥയിലെ നാട് അവിടെയാണവിടെയാണിവനുയിരരുളിയ വീട് ഈരടിയാൽ പാടാ ചിരപരിചിതരുടെ മൊഴി സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവനു വഴികാട്ട് സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവനു വഴികാട്ട് എന്താ ഇപ്പോ ഇങ്ങനെ ഒരു അഭിനയ മോഹം തോന്നാൻ കാരണം? ഇപ്പൊ തോന്നിയ മോഹമല്ല സർ. ഇരിക്ക്. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം. ഇടയ്ക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? അതൊരു വലിയ കഥയാണ് സർ. പ്രേമിച്ച പെണ്ണെ കല്യാണം കഴിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്തു നോക്കി. അതിലൊരു ഭാഗമായിട്ട് ഇപ്പോൾ ഒരു അധ്യാപക വേഷം കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴും എപ്പോഴും ആഗ്രഹം അഭിനയം തന്നെയാണ് സർ. അത് കൊള്ളാം. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല. അതൊക്കെ എനിക്കറിയാം സർ. A4 acting, C4 concentration, T4 timing, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം. പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇച്ഛാശക്തി കൂടി വേണം. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. തനക്ക് തും തനക്ക് തും 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 ഇവനില്ല
കനവിന് വളമിടുവാൻ അതിലെന്താണ് അപരാധം ഇതുപടി വഴി പറയാൻ ഇവനില്ലേ അവകാശം കനവിന് വളമിടുവാൻ അതിലെന്താണ് അപരാധം ഇതുപടി വഴി പറയാൻ അനുദിനമലയും പല പല വഴിയേ നിലവിനു പിറകെ ഇതിനൊരു നടപടി സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉടയവനലിങ്ങി വിളി കേട്ട് ഇവന് വഴി കാട്ട് സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉടയവനലിങ്ങി വിളി കേട്ട് ഇവന് വഴി കാട്ട് സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞി വിളി കേട്ട് ഇവന് വഴി കാട്ട് ഒരു കഥ പറയാത്തൊരു കഥ പറയാ ഉണതരി കലരാത്തൊരു കഥ പറയാ അകലെയാണ് അകലെയാണ് ഇവനുടെ കഥയിലെ നാട് അവിടെയാണ് അവിടെയാണ് ഇവനുയിരരുളിയ വീട് ഈരടിയാൾ പാടാം പരിചിതരുടെ മൊഴി സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട് എന്നെ ബോധിച്ചു നടക്കും എനിക്ക് ഉറപ്പാ മാഷൊരു സിനിമ നടനായിട്ട് വേണം എനിക്കൊരു ബെൻസ് കാറി ഈ സ്കൂട്ടർ ഒന്ന് മാറാൻ പറഞ്ഞിട്ട് എന്നെ കുറച്ചു നാളായി അതൊക്കെ മാറാനായി കാറിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നീ ആ ഗേറ്റിൽ കിട്ടാനല്ല ബാനർ വാങ്ങി ഞാനിത് എപ്പോഴേ മറന്നുപോയി ഞാൻ വരുമ്പോഴേക്കും ബാനർ കണ്ടില്ലെങ്കില ഏറ്റവും എപ്പൊ കെട്ടിന്ന് വെച്ചേ ഇപ്പൊ സാൾബുട്ടേഷനായി തരാം സിസ്റ്റർ നിൽക്കുന്നു സിസ്റ്റർ എന്താ ഇവിടെ പെട്ടെന്നെങ്ങാനും കർത്താവിന്റെ വിളി വന്നാ മരിപ്പിന്റെ കാർഡടിക്കാനും കോൺവെന്റിൽ ചില്ലിട്ട് വെക്കാനും ഒരു ഫോട്ടോ വേണ്ടേ അതൊന്നും പേടിക്കണ്ട ഇപ്പോഴെങ്ങും തമ്പുരാൻ സിസ്റ്ററെ രജിസ്റ്റർ എടുക്കത്തില്ല അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ മോഹന നിന്റെ അച്ഛന്റെ കാര്യം മതിയല്ലോ മരിക്കുമ്പം എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ രാഘവ മാഷ്ണ് എന്താ സ്കൂളില് പരിപാടി കുട്ടികളുടെ ഒരു നാടക കളരി അതിന്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം ഇവനൊന്ന് ഓർപ്പിക്കാൻ വന്നത് എനിക്കാണെങ്കിൽ ഒരു 100 കൂട്ടം പണി വീട്ടിലുള്ളതാ ആഹാ അച്ഛന്റെ പരിപാടി ചെറുപ്പത്തിലെ മോനും തുടങ്ങാണോ മോളെ ഇയാൾ ഇങ്ങനെ നാടകമൊന്നും സിനിമയൊന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് അവരുടെ സ്കൂളിൽ ചിലർക്ക് ചില പരാതിയുണ്ട് കേട്ടോ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എനിക്കറിയാം ഇതാ കമ്പ്യൂട്ടർ ചാക്കോ പറഞ്ഞതല്ലേ അത് അസൂയയുണ്ട് ഓ അസൂയപ്പെടാൻ ആര് അമിതാഭ് ബച്ചന ഇതാടാണ് ഈ ഊപ്പ ഫോട്ടോഗ്രാഫറായിട്ട് ഈ ഓണം കയറാൻ പോലെ വന്നിരിക്കുന്നത് ഒരു സ്റ്റാർ സ്റ്റുഡിയോ വള്ളു കണ്ടാത്തൊന്നും ഇതായത് വിഎവിഎം സ്റ്റുഡിയോ മറ്റേ പുതിയ സ്റ്റുഡിയോ മറ്റോ ഒക്കെ എന്റെ സ്റ്റുഡിയോയുടെ പേരിലെങ്കിലും ഒരു സ്റ്റാർ ഉണ്ടല്ലോ കണ്ട എന്റെ പൊന്ന് സിസ്റ്ററെ ഇവനെ പോലൊരു പിന്തിരിപ്പൻ ഈ പഞ്ചായത്തിലില്ല എന്നാലൊരു പരിചയക്കാരന ചെയ്തവില്ലാത്ത ഒരു ഉപകാരമാ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിക്കുക അതില്ല നമ്മൾ പരിശ്രമിക്കാനുള്ള നമ്മൾ തന്നെ പരിശ്രമിക്കണ്ടേ സിസ്റ്ററെ ജോലി കളയരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കളഞ്ഞുപോയി കഴിയുമ്പോഴേ കയ്യിലുണ്ടായതിന്റെ വില അറിയാം ഇത് കേട്ടാത്തൊന്നുമില്ല ഞാൻ നാളെ തന്നെ ജോലിയിൽ രാജിവെച്ച് സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന് അങ്ങനെയാന്ന് എനിക്ക് എത്ര നേരത്തെ ഇറങ്ങാമായിരുന്നു ഓട്ടെ സിസ്റ്റർ ശരി ആ ടൂറിന്റെ കാര്യം മറക്കരുത് നീ മഠത്തിലേക്ക് ഇറങ്ങുമല്ലോ വരാം ഞാനും വരും ടൂറിന് നീ ഇല്ലാതെ ഞങ്ങൾ ടൂറിന് പോവോടാ എങ്ങോട്ടാ ആ ആലോചിക്കണം സന്തോഷമോ നേരത്തെ എത്തേക്കണേ എത്തിയില്ലെങ്കിലോ ഒരു അലവലാതി സ്റ്റുഡിയോ അടിച്ചു തീർത്ത് തീടാൻ ഒരു യു പി സ്കൂൾ അധ്യാപകൻ വിചാരിച്ചാലും പറ്റും എന്നെ കണ്ടാലേ സിസ്റ്റർ എന്തെങ്കിലും കുറ്റം പറയാം പറഞ്ഞത് പിന്നെ കാര്യമില്ലേ നിനക്കല്ലേലും അങ്ങോട്ടാണല്ലോ സൈഡ് വരും പിന്നെ വളർത്തി വലുതാക്കിയ ആൾക്കാരോട് ഇത്തിരി കടപ്പാടൊക്കെ വേണ്ടേ വളർത്തി വലുതാക്കിയ വേറെ ഒരുപാട് സിസ്റ്റർമാരുണ്ടല്ലോ അവർക്കാർക്കും എന്നോട് ഇക്കി മേടി അത് സിസ്റ്റർക്ക് എന്നോട് കുറച്ച് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പ്രേമിച്ചു നടന്ന കാലം മുതലേ ആ സിസ്റ്റർ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഭാരം
ആരില്ലായിരുന്നെങ്കിൽ അവർ നിന്നെയും കൂടെ ഒരു സിസ്റ്റർ ആക്കിയാലേ. അമലിന്റെ അച്ഛനാണല്ലേ? അതെ മാഷേ, മാഷിനെ പോലെ ഒരു വലിയ നടനാകണമെന്നൊക്കെ ഓ പറയുന്നത്. ഒരു സിനിമ നടനാകുക എന്നൊക്കെ പറഞ്ഞാ നമ്മൾ കൂട്ടി കൂടുവോ മാഷേ? ഒരാൾ നടനാകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതായിരിക്കും. നടന്മാര് രണ്ട് കമ്പ്യൂട്ടർ കൂടി വാങ്ങാൻ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. അഭിനയ കളരി തേങ്ങാക്കൊല. എന്താ മാഷെ രാവിലെ തന്നെ തേങ്ങാടെങ്കിലൂടെ കാര്യം പറഞ്ഞ? അല്ല, കല പുഴുങ്ങി തിന്നാ വയറു നിറയില്ല എന്ന് പറയായിരുന്നു. എന്താ മാഷെ മൂന്നാല് കമ്പ്യൂട്ടർ പുഴുങ്ങി തന്നെ വയറു നിറട്ടെ? മാഷേ, ഈ അവധിക്ക് പോലും ഞങ്ങളെ വീട്ടിലിരുത്താത്തത് കഷ്ടമാണ് കേട്ടോ. വിഷുവിന് പോലും വീട്ടിലിരിക്കാത്ത ആളോട് തന്നെ വേണം ടീച്ചർ ഇത് പറയാൻ. അത് പിന്നെ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ സംവിധായകർ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പൊ ചെന്നാലല്ലേ അവരെ കാണാൻ പറ്റൂ. എന്നാലും പിള്ളേർക്കൂടി ഈ അഭിനയഭ്രാന്ത് പിടിപ്പിക്കണോ മാഷേ? ചേടാ, പഠിക്കാൻ മോശമായ ഒരുത്തിന് ISകാരനാണോ എന്ന് പറഞ്ഞാൽ അവനെ എല്ലാരും സപ്പോർട്ട് ചെയ്യും. അഭിനയിക്കാൻ അറിയാവുന്ന ഒരുത്തിന് സിനിമാ നടനാണോ എന്ന് പറഞ്ഞാൽ മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം? എനിക്ക് ട്രഷറി വരെ ഒന്ന് പോണം. ഓട്ടെ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കമ്പ്യൂട്ടറാണോ വലുത്, കലയാണോ വലുത് എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് കലയും വേണം കമ്പ്യൂട്ടറും. നാം പുതയുന്ന താഴ്വാരങ്ങളിൽ നിന്നും കുന്നിൻ മുകളിലേക്ക് നടന്നവനാണ്. മലയിടിച്ചും പാറ പൊട്ടിച്ചും വഴിയുണ്ടാക്കി കയറുകയായി. ഓരോ നേട്ടത്തിലും ചവിട്ടിക്കയറി മുകളിലെത്തിയപ്പോൾ കയറാൻ ദൂരം പിന്നെയും കണ്ടു. ഞാൻ നോക്കിട്ട് എന്റെ പേര് എബ്രഹാം മാത്യു, ഹെഡ്മാസ്റ്റർ ഇല്ലേ? ഞാൻ സുരേന്ദ്രൻ. ഹെഡ്മാസ്റ്റർ ഇല്ലാത്തപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഹെഡ്മാസ്റ്റർ എപ്പോ വരും? നിങ്ങൾ കാര്യം എന്താ വെച്ചാ പറയുന്നേ. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആശുപത്രിയിലായിരുന്നു ഞാൻ, പ്രൊഡക്ഷൻ കൺട്രോളറാ. സിനിമ? എന്ത് സിനിമ? ഏത് സിനിമ? ആരുടെ സിനിമ? ശ്രീകുമാർ സാറിന്റെ പുതിയ പടത്തിന് വേണ്ടിട്ടാ. നമ്മുടെ സംവിധാനം ശ്രീകുമാർ സാറിന്റെ? അതെ. ഹാഫ് ഡേ സ്കൂളിന്റെ എക്സ്റ്റീരിയർ ഷൂട്ടിംഗിന് ഇട്ടേക്കൊള്ളായിരുന്നു. സ്കൂളിന്റെ എന്തോന്ന് എക്സ്റ്റീരിയർ? അതൊക്കെ ഭയങ്കര വിഷയമാവുന്നേ. ചേട്ടാ, നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന വെള്ളൂരാ. പറ്റിയൊരു സ്കൂളിന്റെ ലൊക്കേഷൻ തപ്പി നമ്മൾ കൊറേ ആയി നടക്കുന്നു. നമുക്കേ ആ മരത്തിന്റെ ചോട്ടിന് ഷോട്ട് തുടങ്ങാം. ചേട്ടാ, നമുക്ക് ഇതിന്റെ പുറത്ത് മാത്രം ഷൂട്ട് ചെയ്താൽ മതി. ഷൂട്ട് കഴിയുമ്പോ ഒരു ചെറിയ തുക സ്കൂളിന് സംഭാവന തരും. സംഭാവന എന്ന് കേട്ട ഹെഡ്മാസ്റ്റർ രണ്ട് പ്രാവശ്യം പെർമിഷൻ തരും. എന്താ അങ്ങനെ? ഹെഡ്മാസ്റ്റർ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളോ. ഞങ്ങളോ? ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂണിയൻ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാലേ അക്കളെ ഇക്കളെ സൂക്ഷിച്ചോ. ഒരുമിച്ച് നടക്കൂടാ. ശ്രീകുമാർ സാറിനെ പോലെ ഒരാളുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നാൽ അതിന്റെ ഗുണം ആർക്കാ? ഈ സ്കൂളിന് തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പയ്യനെ ഈ സിനിമ ചാൻസ് കൊടുക്കണം. പയ്യനോ? പയ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മാഷ, നല്ല ഉഗ്ര അഭിനയ, ബെസ്റ്റ് ആക്ടർ. അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാന്നല്ലേ ഉള്ളൂ. എന്നാ ഓക്കേക്കാ, വൈകണ്ട, ഹെഡ്മാസ്റ്റർ കാണാം. ഇനിയിപ്പോ മാഷിന്റെ പടമൊക്കെ ഇതിൽ വരില്ലേ? ഞങ്ങളൊക്കെ മറക്കരുട്ടോ. ഓ, ഇനി സിനിമാ നടനൊക്കെ ആകുമ്പോ എല്ലാവർക്കും വലിയ ജാടയായിരിക്കും. അല്ലയോ മാഷേ? ഓ, അത് സിനിമാ നടനാകുമ്പോഴല്ലോ. ആവൂലോ, ഞങ്ങൾ അറിഞ്ഞു വരൊക്കെ. എന്ത് വിവരം? മാഷ് നാളെ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ആര് പറഞ്ഞു? നമ്മുടെ സുരു. അവനല്ലേ മാഷിന് ചാൻസ് ഒപ്പിച്ചു തന്നത്. മാഷിപ്പോ അതൊന്നും അറിഞ്ഞില്ലേ? ഞാനൊരു നമ്പർ അങ്ങ് ഇട്ടു, അതങ്ങ് ഏറ്റു. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലും ജാടയൊക്കെ കണ്ടപ്പോ അവരൊക്കെ സമ്മതിച്ചു. ശ്രീകുമാർ സാറിന്റെ സിനിമയിലാ ചാൻസ് കിട്ടിയിരിക്കണേ. പുള്ളിയെടുത്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് അല്ലേ? അങ്ങേരെ പടത്തിലൊന്ന് തല കാണിച്ചാ മതി. ഇപ്പോഴത്തെ തലവരെ തന്നെ മാറിപ്പോ. ആരോടും പറയാതെ നീ സ്കൂളിൽ അങ്ങോട്ടാ പോയത്? ഒരു സന്തോഷ വാർത്ത ഉണ്ടാവും, നാട്ടുകാരെ അറിയിക്കണ്ടേ? എന്നാ പിന്നെ ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് മൈക്കും കെട്ടി വെച്ച് ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്താൻ മേലായിരുന്നു. നാട്ടുകാർ മൊത്തം പറഞ്ഞു, ഞാൻ മാത്രം ഇതുവരെ ഒന്നും പറഞ്ഞു. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ നേരിട്ടാ. മാഷിന്റെ ചിരകാല ജീവിതരോഷം പൂണിയാൻ പോവല്ലേ. എന്റെ അഭിലാഷത്തിന് ഞാൻ തന്നെ പൂവും കായവും കാണിച്ചോളാം. നീ ആരാടാ എനിക്ക് ചാൻസ് വാങ്ങിച്ചു തരാം? മോഹനേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ ഇപ്പൊ ശരിയായിരിക്കുന്നത്?
അതും നല്ലൊരു സംവിധായകന്റെ സിനിമയില്. എടി, ഇവനൊക്കെ ചെന്ന് ചോദിച്ചാ കിട്ടുന്നത് എന്തെങ്കിലും ഇമ്പ്രിക്കിയ റോളായിരിക്കും. ലോട്ടിലോട്ട് റോൾ ചെയ്യാനായിരുന്നു എനിക്കത് എന്നെയാകായിരുന്നു. ചെറിയ വേഷമാണെങ്കിൽ സിനിമയിലല്ലയോ മോഹനം കുഞ്ഞേ. എന്റെ ലളിത ചേച്ചി ചെറുത് ചെയ്തോണ്ടിരുന്ന എന്നും ചെറുതേ കിട്ടത്തുള്ളൂ. റോൾ എന്താ ഏതാന്നൊന്നും പോലും തിരക്കാതെ ഓരോന്ന് കയറി ഏറ്റിട്ട് കാള പെറ്റൊന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കാൻ വരുത്ത. ഇനിയെങ്ങനെ കാള പെറ്റാല കയറെടുക്കണേ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട് കുഞ്ഞേ. വേഷം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഒരാളുടെ സിനിമ വരിക, അതിൽ തന്നെ മോഹനം കുഞ്ഞ് അഭിനയിക്കുക, അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലയോ. ഉണ്ണിക്കുട്ടൻ ഇഷ്ടമാണോ അച്ഛൻ സിനിമയിൽ വരുന്നത്? പക്ഷെ അച്ഛൻ സിനിമയിൽ പറക്കണം. പറക്കാൻ അച്ഛന് ചിറകില്ലല്ലോ. അയ്യേ, ഈ അച്ഛൻ ഒന്നും അറിയില്ല. ചിറകുണ്ടായിട്ടാണോ സൂപ്പർമാൻ പറക്കുന്നേ? മോനേട്ടാ, എന്തോ ആലോചിക്കുന്നേ. അല്ല, റോൾ എന്താണെന്നെങ്കിലും ആ പൊട്ടൻ സുരുവിന് ചോദിക്കാമായിരുന്നു. അതറിഞ്ഞിരുന്നു എനിക്കൊന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു. നല്ല റോൾ ആയിരിക്കും. എന്റെ മോഹനേട്ടാ, എന്തിനാവശ്യമില്ലാതെ ആദ്യം പിടിക്കുന്നേ? അല്ല, പെട്ടെന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാന്ന് പറയുമ്പോ അതാ എനിക്കൊരു നല്ല ആളാ. ഈ ധൈര്യമൊക്കെ എവിടെ പോയി? ഇന്ന് ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി രാത്രിയിലെ ഷൂട്ടിംഗ് അങ്ങ് പൊളിക്കും. അപ്പൊ കാണാം. ഓക്കെ, കൂടാന്ന്. സാറേ, മാഷ് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പിങ്ങെത്തും. മാഷ? നമ്മുടെ മാഷില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ നടൻ റോൾ എന്താന്ന് അറിയാത്തോണ്ട് മാഷിന് ചെറിയൊരു പരിഭ്രമം. ഞാൻ പോലും വിചാരിച്ച് യഥാർത്ഥത്തിൽ മാഷിനെ കണ്ണു പീസായിരുന്നു. ഭയങ്കര അഭിനയം. ശ്രീകുമാർ സാർ ഇപ്പൊ വരും. സ്ക്രിപ്റ്റ് അങ്ങേരയിലിരിക്കണേ. ആ വന്നു എന്നാ തോന്നുന്നത്. ഈ സീൻ മൊത്തത്തിൽ ഞാനൊന്ന് കട്ട് ഷോട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് 4 മണിക്ക് മുമ്പ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കോൺഫറൻസ് ഹാളിലേക്ക് പോകാൻ പറ്റും. സാർ, ഇന്ന നൈറ്റ് ഷൂട്ട് നടക്കും തോന്നുന്നില്ല. നമ്മുടെ 3 HMI ലൈറ്റുകൾ ഒരുമിച്ച് കേടായിരിക്കാ. കേടായതോ കേടാക്കിയതോ? അയ്യോ സാർ, എന്താ ഈ പറയുന്നത്? സാരമില്ല മാത്യു, ഇന്ന് എനിക്ക് 1-2 ബേബി ലൈറ്റ്സും ജൂനിയറും ഒക്കെ മതി. ക്ലോസ് റേഞ്ച് ഷോട്ടുകൾ മാത്രം എടുക്കാം. സാർ, അത് പിന്നെ എന്താ? അതും കേടാണോ? അതല്ല സാർ, യൂണിറ്റിലുള്ളവരൊക്കെ കുറേ ദിവസമായിട്ട് ഹോൾ നൈറ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവരാകെ തളർന്നിരിക്കുക. ഓ, അതുകൊണ്ടാണോ ലൈറ്റ് കേടായത്? തളർച്ചയുള്ളവർ എന്നോട് ഒന്ന് പറയട്ടെ, മാത്യുവിന് തളർച്ചയുണ്ടോ? അയ്യോ ഇല്ല സാർ. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മാത്യു. നിങ്ങളൊക്കെ ചേർന്ന് എനിക്ക് പുതിയൊരു പേരിട്ടിട്ടുണ്ടെന്ന് കേട്ടു, ഡ്രാക്കുള. അയ്യോ സാർ, സത്യമായിട്ടും നല്ല പേര്. ഈ പേര് ശരിക്കും എന്നെ ആവേശഭരിതനാക്കിയിരിക്കുകയാണ് മാത്യു. ലൈറ്റ് കേടായാലും ഇല്ലെങ്കിലും നൈറ്റ് ഷൂട്ടിംഗ് ഗംഭീരമായി തുടരുന്നതായിരിക്കും. മോഹൻ. എന്താ സാർ? ഞാൻ മോഹൻ വിളിച്ചു. നിങ്ങളാണോ ഫോട്ടോഗ്രാഫർ മോഹൻ? എന്താ സാർ? ആ മോഹൻ, ആ മരത്തിന്റെ അടുത്ത് നിന്ന് 2-3 വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കണം, പോസ്റ്ററിൽ ഉപയോഗിക്കാം. ഓക്കേ സാർ. ആ മോഹൻ, ആ ക്യാമറമാനോട് ഒന്ന് വരാൻ പറയ്. ശരി സാർ. സാർ എന്താ? അല്ല സാർ, എന്റെ വേഷം. വേഷോ?
ആ ക്ലാസ് മുറിയിൽ നിന്ന് അധ്യാപികയും വിദ്യാർത്ഥികളും ഇറങ്ങി വരും. ട്രാക്ക് ചെയ്യണം. ആ മരച്ചുവട് വരെ. ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഒക്കെ റെഡിയാണ് സാർ. സാർ, ഞാൻ ഈ സ്കൂളിലെ മാഷാണ് സാർ. അതുകൊണ്ട് ലൊക്കേഷൻ നോക്കാൻ വന്നപ്പോൾ എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞിരുന്നു. ആര്? ഞാനോ? ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലല്ലോ. താൻ പറഞ്ഞോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഇയാള് പറഞ്ഞോ? അയ്യോ ഇല്ല സാർ. സീനൊക്കെ ബ്രീഫ് ചെയ്തിട്ടുണ്ടല്ലോ. ആർട്ടിസ്റ്റ് റെഡിയല്ലേ സാർ? സാർ, എന്തെങ്കിലും ഒരു വേഷം തല കാണിക്കാനെങ്കിലും മതി സാർ. താങ്കളൊരു മാഷാണെന്നല്ലേ പറഞ്ഞത്? കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അധ്യാപികയും അവരുടെ ക്ലാസ്സിലെ കുട്ടികളും മാത്രമുള്ള ഒരു സീനാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിൽ ഏത് റോൾ ഞാൻ നിങ്ങൾക്ക് തരും? അധ്യാപികയുടേതോ അതോ കുട്ടികളുടേതോ? സാർ, എന്റെ ഭാര്യയും മോനും ഞാൻ അഭിനയിക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട്. റോള് കിട്ടില്ലേ മാനം പോകും സാർ. താങ്കളുടെ മാനം കാക്കാൻ വേണ്ടി ഞാൻ ഇല്ലാത്ത കഥാപാത്രത്തെ ഉണ്ടാക്കണോ? സാർ, ഞാൻ ആ ബ്രഹ്മാത്യം ഒന്നും പറഞ്ഞിരുന്നില്ലേ സാർ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം സാർ. നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ, പ്ലീസ്. സിനിമാ നടനാകാൻ കൊതിച്ചിറങ്ങിയ മിക്കവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കാണും. എന്റെ കാര്യത്തിൽ പക്ഷേ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ മുമ്പ് വെച്ചായിപ്പോയി. ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. മോഹനേട്ടന്റെ അത്രയും അഭിനയിക്കാൻ അറിയാത്ത എത്രയോ പേര് സിനിമയിലുണ്ട്. ഒരു ദിവസം മോഹനേട്ടന് നല്ലൊരു വേഷം കിട്ടും. ആഗ്രഹങ്ങളുടെ പേരിൽ എത്ര നാളായി ഇങ്ങനെ നടക്കും. എല്ലാം നടക്കും. ആ മാഷേ, എന്തായാലും കഷ്ടായിപ്പോയി. ഈ സിനിമാക്കാരല്ല ഇങ്ങനെ അല്ലേ? ചെറുതാണെങ്കിലും മാഷിനൊരു റോള് തരാമായിരുന്നു. എന്നാലും അതെന്താ അങ്ങനെ പറ്റിയെന്ന? മാഷേ, വേറെ വല്ല സിനിമയുടെ കാര്യം ശരിയായോ? ഞാൻ ഓർത്തു ഇവിടെ തന്നെ കാണുമെന്ന്. ഞാൻ വീട്ടിൽ പോയിരുന്നു. സാവിത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആകെ ഒരു മനപ്രയാസമായി അല്ലേ? തലയ്ക്കും ഇതേ വെള്ളം വന്ന, അതിനും ഇതേ തോണി. അതല്ല സിസ്റ്റർ. ഏതല്ലെന്ന്? തന്നോട് ഞാൻ പണ്ടേ പറയാറില്ലേ, സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകമാ. അതൊരു ഭാഗ്യക്കുറിയ. ഭാഗ്യം കൊണ്ട് മാത്രം ഒരാൾ നടനാകുമോ? നക്ഷത്രങ്ങളെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാവുന്ന ഒരാളുടെ കഥയുണ്ട്. മാനം നോക്കി മാനം നോക്കി നടന്ന് ഒടുവിൽ അയാൾ ഒരു പൊട്ടക്കിണറ്റിൽ വീണാ മരിച്ചത്. മുന്നോട്ട് പോണമെങ്കിൽ മണ്ണിൽ നോക്കി തന്നെ നടക്കണം. ഈ സിനിമയുടെ പേരിൽ
സാവിത്രിയോടും കുഞ്ഞിനോടും ഉള്ള ഉത്തരവാദിത്വം ഒരിക്കലും നീ മറക്കരുത്. സിസ്റ്ററെ, 100-ൽ 95 പേർക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ട്. 90 പേരോ തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയ സിസ്റ്റർ അഭിനയിക്കത്തില്ലേ? അയ്യോ, അതിനൊന്നും ഞങ്ങളുടെ സഭ സമ്മതിക്കില്ല. അപ്പൊ സമ്മതിച്ചാൽ അഭിനയിക്കും. നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല. അല്ലെങ്കിലേ സിനിമക്കാരെ പറയുക നടക്കുന്നു പറഞ്ഞ് ഒരുപാട് കളിയാക്കൽ കേൾക്കുന്ന മോനേട്ടൻ. അതിന്റെ ഇടയിൽ അവന്റെ ഒരു നീമട്ട് മോശമല്ലോ കളിയാക്കാൻ. ആഹാ, അതാണോ കാര്യം? അല്ല രമേശ, നമ്മുടെ മാഷ് പണ്ടൊരു സിനിമ അഭിനയിക്കാൻ പോയില്ല? അന്നേ നമ്മുടെ ആ ജയകാന്തനും കൂട്ടനും ചേർന്നെടുത്ത സിനിമയായിരുന്നു അത്. അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ആ പ്രൊഡ്യൂസർ ഏതോ പെണ്ണുകേസ് പെട്ട അകത്തായത്. അങ്ങനെ ആ പടവും മുടങ്ങി. നല്ല നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ ആദ്യ പടങ്ങള് വെളിച്ചം കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. എപ്പോഴോ നടനാകുമെന്ന് വെച്ച് ഇപ്പോഴേ കളർ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഫിറ്റ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നടക്കല്ലേ. നമ്മുടെ ആളുകൾക്ക് വല്ലതും പറ്റുന്ന പാടിയാണോ ഇത്? സിനിമ വെറുതെ കാണാമെന്നല്ലാതെ ഇനി എന്താ മോനേട്ടന്റെ മനസ്സിലെ പ്ലാൻ? ഇനിയാണെങ്കിലും വേഷം തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അസോസിയേറ്റ് ഡയറക്ടർ ജയകാന്തൻ പുല്ലിയപ്പള്ളിയല്ലേ? അവർക്കെങ്ങാനും പുതിയ പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കൊന്നുകൂടെ അന്വേഷിച്ചാലോ? ആ ജയകാന്തനെ ഒന്ന് വിളിക്കണം. സിനിമയുടെ പേരും പറഞ്ഞ് പലരുടെയും പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നീ അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. രണ്ടിലും തീരുമാനിക്കണം. ഒന്നുകിൽ സിനിമ, അല്ലെങ്കിൽ ജീവിതം. എന്താ? ജയകാന്തൻ മുല്ലപ്പള്ളിയെ കാണു. എവിടുന്നാ? നാട്ടിന്നാ. വാ. വന്നിട്ടുണ്ട്. എനിക്ക് സ്റ്റോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലി ഷോട്ട്സ്, ഷോട്ട്സ് ബൈ പുല്ലപ്പള്ളി. ഉടരുമ്പോ പറഞ്ഞേക്കാം. സത്യത്തിൽ ഞാൻ നമീ സാറിനെ കാണാൻ വന്നതാ. ഓ, ജയകാന്തൻ വരാൻ പറഞ്ഞിരുന്നു. മനസ്സിലായി, പുല്ലേപ്പള്ളി പറഞ്ഞിരുന്നു. മറ്റേ ജയകാന്തൻ പറഞ്ഞ നടൻ മാഷിനി. എന്താ മാഷിന്റെ പേര്? മോഹൻ. മോഹൻ ഫസ്റ്റ് പടന്നെ മുടങ്ങിയല്ലേ. ജയകാന്തനും മാഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ ടീംസും ആ കേസ് കഴിഞ്ഞ പിന്നെ വെളിച്ചെന്ന് വന്നിട്ടില്ല. അപ്പൊ മാഷ് വീണ്ടും അഭിനയിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയില്ല അല്ലേ? മാഷ് വേറെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ നാട്ടിലെ നാടകങ്ങളിലൊക്കെ? ഓ, ഗ്ലബ് നാടകം യുഗയുഗാന്തരങ്ങളായി. അപ്പൊ അതാണ് ലൈൻ. വേറെ സിനിമ ഒന്നും കിട്ടിയില്ല അഭിനയിക്കാൻ? ഒന്ന് രണ്ട് വേഷങ്ങൾ കിട്ടിയിരുന്നു, തീരെ ചെറുതായി പോയതുകൊണ്ട്. അപ്പൊ കാര്യമായിട്ടേ എന്തെങ്കിലും മാഷ് ചെയ്യൂ. ഞാൻ വിടലിയ മാഷെ, നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നേ ഉള്ളൂ. പാടിപ്പീരും ഈ കുടുംബ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞിട്ട് മാഷിന് എവിടെയാ സിനിമ കാണാൻ സമയം കിട്ടാ? അല്ലേ മാഷെ?
തിയേറ്ററിൽ വരുന്ന സിനിമ കാണും, പിന്നെ സി ഡി എടുത്തു. പത്മരാജന്റെ സിനിമകളൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും ഭരതനും പത്മരാജനൊക്കെ കണ്ടോണ്ടിരുന്ന മതിയോ? നല്ല കുറേ പടങ്ങളും ലാറ്റിൻ അമേരിക്കൻ പടങ്ങളൊക്കെ കാണണ്ട്. കിൻകി ഡുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതെ മാഷേ, ഞങ്ങളൊരു വയലൻ മൂഡിലുള്ള സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത്. സാറെ എന്തെങ്കിലും ഒരു വേഷം അഭിനയിപ്പിച്ച് നോക്കിയിട്ട് ശരിയാവുമെങ്കിൽ മാത്രം മതി. ശരിയാകും സാർ. റോളൊക്കെ ഉണ്ട്, ഒരു പുതുമുഖത്തെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ മാഷിന്റെ ഈ സാധാ ലുക്കാ പ്രശ്നം. പുല്ലേപ്പള്ളി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനൊരു അപ്പിയറൻസ് ഒക്കെ ആയിട്ട് പാടാ. അപ്പിയറൻസ് ഒക്കെ എങ്ങനെ വേണേലും ഞാൻ മാറ്റാം സാർ. അതല്ല പ്രശ്നം, മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പാ. ഇങ്ങനെ ഒരു പാവത്താ ലുക്കുള്ള കഥാപാത്രങ്ങളല്ല നമ്മുടെ സിനിമയിലുള്ളത്. കഥാപാത്രമാകാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. മാഷ് എന്ത് ചെയ്യുന്നു ഈ പറയണത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓരോ നടന്മാരുണ്ടല്ല, കഥാപാത്രങ്ങളാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാട് കേട്ടാണല്ലോ മാഷിന്റെ അബ്ളൈപ്പും. അബ് ഗ്രോട്ടോയ്സ്കി എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട? റഷ്യക്കാരനായിരുന്നു പുള്ളിക്കാരനെ, ആഴ്ചകളോളം നടന്മാരെ പട്ടിണിക്കണമായിരുന്നു പട്ടിണിക്ക്. അങ്ങേര് പിന്നെ നാടകക്കാരനാണെന്ന് വെക്ക. സിനിമാക്കാർക്ക് എന്താ കഷ്ടപ്പാടില്ലെന്നാണോ? നമ്മുടെ ഹെർസോഗ് അഗ്യുർ എന്ന പടത്തിൽ അഭിനയിപ്പിക്കാൻ ക്ലോസ്കിൻസ്കി എന്ന നടനെ ഒരു വർഷത്തോളം കൊടും കാട്ടിൽ ആദിവാസികളോട് താമസിപ്പിക്കാൻ വിട്ടത്. അത് എന്തിന്? ദേ ചെക്കന കണ്ടില്ലേ, വിവേക് ഒബ്രോ. രാംഗോപാൽ വർമ്മ സാറിൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോൾ മുട്ട പൊഴിഞ്ഞ പോലത്തെ മുഖമായിരുന്നു അവൻ്റേത്. ഒരു മരി വെളുത്ത് കൊടുത്ത ആപ്പിള് പരി. വർമ്മ സാർ പറഞ്ഞു ഇത് പറ്റില്ല, ഇതൊരു ഗുണ്ടാപ്പടാണെന്ന്. എന്നിട്ടോ ചെക്കൻ ആരോടും മിണ്ടാതെ അന്തേരിയിലെ ഒരു ഗുണ്ട കൊള്ളയിൽ പോയിട്ടങ്ങോട്ട് താമസിച്ചു. ഗുണ്ടകളുടെ ഇരിപ്പും കെട്ടപ്പും നട്ടപ്പൊക്കെ അങ്ങോട്ട് പഠിച്ച് വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവളിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് തിരിച്ചു നിന്നു. ഓഫീസിന് വാതിൽ ചവിട്ടി തുറന്ന് മേശപ്പുറത്ത് ചാടിക്കയറി വർമ്മ സാറിൻ്റെ നെറുകം തലയിലേക്ക് തോക്കും ചുട്ടിട്ട് നാലഞ്ച് ഡയലോഗ പടപടയും പടപടയും. വർമ്മ സാർ അങ്ങോട്ട് തരിച്ചു പോയിട്ട് പറഞ്ഞു, നീ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ. അതായിരുന്നു ലെവന്റെ പെർഫോമൻസ്. മാഷിന്റെ പരുവത്തിന് പറ്റിയ റോൾ ഈ പടത്തിലില്ല മാഷ്. എന്നാ ഞാൻ ഇനി ഒരിക്കൽ വരാം. വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ആ ജയകാന്തന്റെ കൂടെ ഒരു മാസമെങ്കിലും നിൽക്കണം, അവിടെ പുതിയ സിനിമയുടെ റിഹേഴ്സലാ. നല്ല റിഹേഴ്സൽ ഉണ്ടെങ്കിലേ നല്ല നടനാകും. ഇറങ്ങാ. ഇറങ്ങട്ടെ. ശരി കുഞ്ഞെ. ഇത്തവണ അച്ഛൻ ശരിക്കും പറക്കാൻ പോവാ.
ഹലോ ഹലോ മോഹനേട്ടാ. ഹലോ ഹലോ മോഹനേട്ടാ. ഹലോ മോഹൻ സ്ഥലം കുറച്ച് ദൂരെ ദൂരം കൂടുമ്പോ റേറ്റും കൂടും. എന്ത് സൈസ് മണിയാണ്? സ്കൂൾ മാഷാണ്. ആരായാലും നുമ്പക്കത് വിഷയമല്ല. എണ്ണി മേടിക്കണ കാച്ചില് നുമ്പ പണി. കയ്യാ കാല കയ്യാണെ പണി ഈസിയാ, കാലാണെങ്കിൽ റേറ്റ് കൂടും. അല്ല അത് ഞാൻ ഫിനിഷ് ചെയ്യാനാണ്. എന്ത് കബൂർ സൈസ് കൊട്ടേഷനും മുമ്പാറ്റന്റെ എനിക്കൊരു ചാൻസ് ചാൻസ് വയ്ക്കാൻ. എന്താണിത്? സിനിമ പുസ്തല്ലേ? കളി നുമ്പക്കട കോട്ടില് വേണ്ട. ഞാൻ കളിയായിട്ട് വെച്ചല്ല, ഞാൻ നിങ്ങളോട് ചേരാൻ വന്നതാ. അമ്മയാണ് സത്യം. ഇങ്ങോട്ട് നോക്കിയേ, അല്ല ഞാൻ ശരിക്കും ഇവിടെ ഹലോ ഹലോ മോഹനേട്ട ജയിലിൽ കിടന്ന് വണ്ടിപ്പെട്ട സാജി പണ്ടാരൊടുക്കി പോയെന്ന് വിചാരിച്ചോടാ. ഞാൻ തിരിച്ചു വന്നടേ. എല്ലാ നാടുകളും കേക്കാനാ പറയണത്. ഇപ്പൊ ഇവിടുന്ന് പോയ കൊറേ പുളിരന്മാരുണ്ടല്ല, അവന്മാരുടെ ഇങ്ങനെ നിഴൽവട്ടം ഇനി ഇവിടെ കണ്ട. ഓക്കത്തിന്റെ കൊടലിച്ച തിങ്ങിണ 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 വലിച്ചെടുത്ത് പോട്ടിക്കിന് ഉണ്ടാക്കും ഈ സാജി. ഈ ഡെൻവറാശാലിന്റെ ടൈം കഴിഞ്ഞു പോയത് കരുതിയേക്കട. സകല രാശികളും കേക്കാനാ പറയണത്. കണ്ണൂർ വെയ്യൂർ തിരുവനന്തപുരം കേരളത്തിലെ മൂന്ന് സെൻട്രൽ ജയിലും ഡെൻവറാശാലിന്റെ തറവാട് പോലെയാണ്. നമ്മുടെ ഏരിയക്കാര് വർക്ക് പിടിച്ച പാമ്പൂര് സലാമല്ല പുലിയൂർ സലാമാണെങ്കിലും എട്ടിന്റെ പണി കൊടുക്കും നമ്മുടെ പുള്ളങ്ങള്. ഷാജിയമ്മൻ അന്തരിപ്പോയപ്പോ നീയൊക്കെ ഇവിടെ മെനച്ചു കുത്തി നടക്കേണ്ട.
വേണ്ടാ വേണ്ടാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേക്കേറി തിണ്ണം മെഴുകി നിരങ്ങി. നിനക്കൊന്ന് അറിയേനെ ഈ വടിവാൾ പ്രാചീനെ, ഞാൻ കരിച്ച വാളെടുക്കും അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ, എടുത്താൽ ഇവിടെ റെഡ് കളറിലെ ബ്ലഡ് ചെതറും. കേട്ടാടോ ബ്ലഡി പോർക്കുകളെ, പൊട്ടനി തണ്ടേ ലോകം മതി. ഷാജി ഇല്ലാത്തോണ്ട് കുറച്ചു നാളത്തേക്ക് ഒരു മനസമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഡെൻവറാസൻ ബ്രാഞ്ചും കളത്തിൽ സ്ട്രോങ് ആകും. ആരാ ഇവരൊക്കെ? ആരാന്നാ, പെറ്റുവീണപ്പോ തന്നെ കൈ കൊച്ചുവിച്ചാത്തിയായിട്ട് എണിച്ച കേടികളാട്. തന്നെ കണ്ടിട്ട് തരക്കേടില്ലാത്ത ആളാന്ന് തോന്നണ്ടല്ല. ഇതൊരു കബൂർ സ്ഥലമാണ് മച്ചാനെ, കളങ്കലിയാക്ക് കളങ്കലിയാക്ക്. ഹലോ ഹലോ മോഹനേട്ടാ, നേരത്തെ എന്താ പറ്റിയെ? ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നല്ലോ. അത് ഇവിടെ തിരക്കായിരുന്നു. റോളിന്റെ കാര്യം എന്തെങ്കിലും ആയോ? ഞാനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഒന്നും പറയാറായില്ലേ. ഉടനെ തീരുമാനമാവും. പിന്നെ നീ ഇങ്ങനെ എപ്പോഴെപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഉണ്ണിയുടെ പനി ഒട്ടും കുറഞ്ഞിട്ടില്ല. അവനാണെങ്കിൽ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയും. നീ അവനെ എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അതല്ല ഞാൻ പറയാൻ വന്നത്. നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ സാവിത്രി. ഇവിടുത്തെ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് വേറൊരു ലോകമാ മോനേട്ടാ. അത് ഇടി, ഇത് നമ്മുടെ ലോകമല്ല, സിനിമയാ സിനിമ. നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, ശത്രുക്കൾ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. ആക്രാന്തിച്ച് പോകുവാശാനെ, ആരാണ് എന്റെ കൂടെ വന്നേക്കണം അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാധാറ് ടീമാണ്. ആധാർന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെറ്റിനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലേവർഗൻ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാണ്ട് കെട്ടബൊമ്മൻ. ഇശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ്.
ബോംബെ. ഈ ഭാഗ്യണ്ടല്ല, നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്ന്. ചേരാനും ചടപ്പ, ഇത് സ്കൂളാ. എന്റെ സായി എന്ന ഈ ഭാഗ്യല്ല, ഈ ഭാഗ്യം ബോംബെയിലായിരുന്നു. മുംബൈന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടുനടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ. ഇതാണ് ഭായി സായണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറിരണ്ട്, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ഭായി ഒരു മിനിറ്റ്. ആശാൻ ഇങ്ങനെ വന്നേ. നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറും കുരിശല്ല, പൊന്നും കുരിശാൻ സായണ്ണ. കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ തണ്ണാക്കി കെട്ടി കളിക്കുന്നത്? എന്തോ ക്യാസിൽ പെട്ടവർന്ന് ചാലായതാണ്. നമുക്ക് പറഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാ തന്നെ അറിഞ്ഞൂടെ ആൾ ഗുലാം പരിശാണെന്ന്. നമുക്ക് ഈ ചീറ്റർക്ക് കളി കളിച്ചാല. കൊച്ചിയിലെ കുലുക്കുത്ത് കളിക്ക് ഷാജു ഒറ്റക്കോന്നിടപ്പൊരു ഇതും കൂടി കൂട്ടി 28312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. എന്റെ പൊന്നി സായി എന്ന അണ്ണൻ അന്തറി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ്. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ. ഒരു കുഴപ്പമില്ല, മൂന്നര നടന്നാ പിന്നെ ഡോൾബി ചുമൻ ഡി ടി എസ് കൊരല്ലേ. ആ ഇത് ടിവിയുടെ അസുഖണ്ടാ. ടിവി അല്ലടാ, ടിവി. ആയി നല്ല മഞ്ഞ കളർ കളർ ടിവി ആണല്ലോ. ടിവി മാത്രല്ല ആന്റിനയുണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാൻ പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ 8 കാലി നമുക്ക് കിട്ടും. ഈ ബ്രാഞ്ചിക്ക് ബ്രാൻഡാണ് ആശാനെ. പക്ഷെ മോനെ ഷാജി, ഒന്ന് ആലോചിക്കണയാണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ല, വേറെ ആലുമുറിയാണ്. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ലു ചെല്ലു. ബോംബെയിലെ ആരുടെ കൂടെയായിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? ഒരു പണി ഇങ്ങോട്ട് കിട്ടി, കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിക്കാൻ പറ്റാത്തല്ലേ? ഹിന്ദിക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടുകയല്ല. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ചെയ്യാൻ അറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതി കേടൊന്നും. ഡെൻവർ ആശാൻ എന്ന് കേട്ടാ ഏത് ഏരിയയിലെയും പണിക്കാരൊന്ന് വിറയ്ക്കും. കണ്ണൂർ, വെയ്യൂർ, തിരുവനന്തപുരം, കേരളത്തിലെ ഈ മൂന്ന് സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ് താജേ മോനെ, ഇത് നമുക്ക് നഷ്ടം ഉണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നണത്. പിന്നെ കോപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്, അന്നം വന്നിട്ട് ആഴ്ച മൂന്നായി, ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോകുന്നതാണ് ഇപ്പൊ. ഉണ്ടാക്കല്ലേ ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റെ അടിക്കാൻ തേകനില്ല.
ഇത് ലാസ്റ്റിലെ മക്കളെ വായിലും മണ്ണ് കാരണ സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ചാ ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് കൊടുക്കണം നമുക്കെന്ന പ്ലാനാണ് പന്നിയുടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളി പോയി പറഞ്ഞാ മതി. എന്റെ സായി എന്നാ ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്ക, അവസാനം ബോംബെയിലെ ദാദയാണ് മറ്റോടത്തെ മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഡ എടുക്കാൻ വന്നാലാണ് ഷാജി തനി കുണം ഇറങ്ങാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു, കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പ കാണുന്നവരെ അച്ചാന്ന് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ ബീബി ബാക്കി ഹേ ബൈ. കണ്ണലും മലയുടെ മുകളിൽ ഒരിടം, കുറുകെ പഴകിയ പെരിയൊരു വടം, ഉലയും അതിൽ ഇവനുടെ ഇരു പദം തകത്തിന് തജം. നടന കലയുടെ കൊടുമുടി തൊടാൻ അലയും ഇതുവഴി ഒരു പുതുമുഖം, തിരയും അവനത്തിന് അനുഭവ ശതം കളി പലവിധം. മുറുകി വളരും ഒരഭിനയ ജ്വരം, ഇവന് സിരകളിൽ അതി ഗുരുതരം, തലയിൽ അരുളുക തന്നവിന് തളം. മരക നദിയുടെ മറുകരപ്പെടാൻ അടവ് പലതറിയണം അത് നിജം, വെക്കളി കയറിയ പെരുക്കിന് സമം ഇവനുടെ മനം. ഒരു മറുകരമൊരു പിടിയാവാ, അതിനൊരു വഴി തിരയലുമാവാ, ജനിതരു മറു ചരമനയാക്കി പാലാക്കാൻ പാടുണ്ടോ? തലമുകളിൽ ഒരു തലവാള്, തലയടി മുടി തറയണമുള്ളു, സ്വയം ഒരു കെണി പണിതതിനുള്ളിൽ തന്നെ താൻ കേറുന്നോ? പകലും ഇരവിലും ഇവനൊരു കൊതി, വെടിയും അവനതിന് അവനുടെ കുടി, സകല തിരികളും ഇളകിയ പടി സ്വയംബോധവിധി. വിഭിന്ന നടുവിൽ രചകിത ഗതി, അണിയും അടിമുട്ടി പുലിയുടെ തൊലി, കൊടിയ പുലികളി തുടരുക വഴി ഗതിപടുകുഴി. ഒടുവിൽ അവസരം ഇവനണയുമോ, തിരയിൽ ഇവനുടെ നിഴലുണരുമോ, ഗഗന പദം അതിൽ ഇവനുയരുമോ, ജയമണയുമോ? നദികത്തിലകവും ഇവൻ അണിയുമോ, ഇവനെ അതു വഴി ഉലകറിയുമോ, സമയം ഇതു സകല തുമരുളുകിൽ കഥയതു ശുഭ. ഒരു മറുകരമൊരു പിടിയാവാ, അതിനൊരു വഴി തിരയലുമാവാ, ജനിതരു മറു ചരമനയാക്കി പാലാക്കാൻ പാടുണ്ടോ? തലമുകളിൽ ഒരു തലവാള്, തറയടി മുടി തറയണമുള്ള, സ്വയം ഒരു കെണി പണിതതിനുള്ളിൽ തന്നെ താൻ കേറുന്നോ? Here's a new chapter of Lone Crusader. Here's a new chapter of Lone Crusader. എല്ലാവരും കൂടി സിംഗിൾ ഡാൻസ് കളിക്കണോ സാറേ? ബിനോജ്. ബിനോജ് ആരാടാ? ഞാനാ.
നീയാണാ ഷായി പിടിച്ചാടാ മോനെ. മോനെ ചോദിക്കട്ടെ, മോനെ പിന്നോച്ചേ നിന്നെ ബോട്ടറി പഠിക്കാനല്ലേ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പറഞ്ഞേക്കണത്? പിന്നെന്തിനാടാ മോനെ നീ ആ കുഞ്ഞച്ചൻ സാറിന്റെ മോളെ സൂളജ് നോക്കാൻ പോണത്? മോനാ പഠിത്തം തുടരാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും. അയ്യാ ഭീഷണിയാ, ചീനയുടെ തന്തപ്പിടി പറഞ്ഞു വിട്ടതാ, ഞങ്ങളങ്ങ് പേടിച്ചു പോയി കേട്ടോ. നമ്പർ വണ്ണിന് പൊക്കോട്ടെ, ഷാജി എന്നും കൈ നീട്ടി ഒന്ന് തന്നാലണ്ടല്ല, നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. ആരാളെ ഷാജി, സ്ഥല എസ് ഐ അല്ലളിയ. ഈ മിമിക്രിക്കാർ ജയന്റെ സൗണ്ട് എടുക്കുമ്പോൾ പറയാറുള്ളൊരു ഷാജി ഇല്ലേ? പോർക്കട പന്നീനൊക്കെ പഠിപ്പിക്കണത്, ഷാജി എന്നുള്ള പേര് കേട്ട് അറിഞ്ഞു വിടറാ ഗുണ്ടയിടന്ന് പറഞ്ഞു വിടറാ. കുട്ടികളെ, ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി. വലിയ മിമിക്രിക്കാരനാണല്ലേടാ, ജയനെ കളിയാക്കുവാടാ കളിയാക്കുക. ഇനി നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുവോ മുമ്പിലും നടക്കുവോ? അപ്പൊ ഇങ്ങനെയൊക്കെ കരാൻ നിനക്ക് അറിയാതടച്ചാണക്ക്. നിങ്ങൾ കൂട്ടുകാരികൾ വേണ്ട ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഏത് പന്നിയ കോളേജിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കസേര ഇട്ടേക്കണം. ആ പൊട്ടം പുഷ്പിക്കണണ്ടല്ല. ഈ പൂങ്കാവനത്തിൽ പഠിക്കാൻ പറ്റാതെ നഷ്ടമായി പോയി. നമുക്കിനി കോളേജ് കൊട്ടേഷൻ പിടിച്ചാ മതി. ചെറിയ പിള്ളേരല്ലേ, ഒരു ത്രില്ലില്ല. ആ മാസാന ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഇപ്പൊ അന്നിടം നട്ടലിന്റെ ടവർ ബോൾട്ട് അടിക്കുന്നു. ചക്കുദേ ഇന്ത്യ. ബോംബെ വാ, എവിടെ അടിക്കരുത്, അടിക്കരുത്, അടിക്കരുത് ഷായി, ഷായി. ജീവനി കൊതിയുള്ളവന്മാര് വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടിങ്ങനെയാണ്. പേടിച്ചിട്ടുള്ള പന്തി എന്നെ കൊലപാതകയാക്കരുത് പറഞ്ഞേക്ക. എന്റെ പൊന്നു വെങ്ങാമാരെ ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോട്ടെ. ചെയ്യാത്ത പണിയൊക്കെ ചെയ്ത് ഇത് റിഹേഴ്സൽ അല്ലേ? നീ ഫോൺ വെച്ചോ. എപ്പ വിളിച്ചാൽ ഈ ഒച്ചയും ബഹളവും? അത്യാവശ്യ കാര്യങ്ങൾ പറയാനല്ലേ വിളിക്കുന്നത്? Oh, man.
എന്റെ മദ്യപരമ്പര ദൈവങ്ങളെ, ഇതും കൊണ്ട് അങ്ങനെ മിന്നിച്ചേക്കണേ. ഒരു മരുന്നിന് പോലും ബാക്കി വെച്ചല്ലോ ചവമേ. ഞാനിതടിച്ചതേ എന്റെ ആത്മാവിന്റെ മുറിവുണക്കാനായിട്ടാണ്. എന്തിന്റെ ആത്മാവിന്റെ? ആ ഭാഗ്യത്തിന് എന്റെ അവിടെ ഒന്നും മുറിഞ്ഞില്ല. മുറിയാത്ത ശാനിച്ചിരിക്ക. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ഷായിയേ, ഈ കോളേജ് പിള്ളേർ അഞ്ചു പൈസയുടെ വിവരമില്ലാത്തവന്മാരാണ് കേട്ട. ഈ കണ്ണൂർ എന്താ ഈ ഊര് എന്താ ഒരു കിടാപ്പനും അറിയില്ലെന്നേ. പിന്നെ പോത്തിനെ അത്തക്കെന്ന് പറഞ്ഞ കോപ്പല്ലേ. ഇതൊന്നും അറിയാതെ ഈ പുള്ളാരെങ്ങനെ ജീവിക്കും? നല്ല പുള്ളാരാണ്, പൊക്കിള് തീർത്ത് പുഷ്ടിക്കായിരുന്നു. ഇനി ഞാനൊരു ലേഡീസ് ആകാനത് ഭാഗ്യം, അല്ലെങ്കിൽ ഗർഭം കലങ്ങി പോയതിനെ. നീ വലിയ വെടിവാൾ പ്രാഞ്ചിയല്ലേ, എന്നിട്ട് ഈ വാൾപ്പയറ്റൊന്നും കണ്ടില്ലല്ലോ. ആകാശത്തും താഴെ ഇറക്കിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. പിന്നെ വാൾപ്ലേറ്റ് നടത്താൻ ടൂളവിടെയിരിക്കുകയാണ്. ആകെയുള്ള ഒരു പാക്ക് വെട്ടണ വിച്ചാങ്ങത്തിയാണ്, അതാണെങ്കിൽ ആശാനെടുത്ത്. പിന്നെ വരിവാളെന്ന് പറഞ്ഞ തുരുമ്പിച്ചൊരു സാധനം, അതുകൊണ്ട് പഴം മുറിച്ച പഴത്തിന് വരിക്കിളിയാവും, അതാണെങ്കിൽ ശാരിയണ്ണന്റെ കയ്യില്. അത് വെച്ച് പയറ്റിയിട്ട് കണ്ടല്ല. മുറിവാള് വെച്ച് പയറ്റാ എന്ന വടക്കം വീരഗാഥ സിനിമ. വാള് പോയി. അത് പോയത് നന്നായി. തുരുമ്പ് കൊണ്ട് സെപ്റ്റിക്കായി ചാവൂല്ലല്ലോ. കൊത്തിവെപ്പിന്റെ കാശ് ലാഭം. പറഞ്ഞ പോലെ നമ്മുടെ ബോംബെക്കാരനെ കണ്ടില്ലല്ലോ. ഇനി അടികൊണ്ട് അതോ ലോകത്തിലേക്ക് തന്നെ പോയാ. ഞാൻ എന്നെ പറഞ്ഞില്ലേ ആ പന്നി കൂടായിപ്പാണ്. ഏയ്, അങ്ങനെ വരുവ. എവിടെ പോയേക്കണേന്ന്? സുഖം തന്നെയാണല്ല. ആശാന പന്നി എടുത്ത് പോവാൻ പറയട്ടെ, ഇല്ലെങ്കി അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. കൊല്ലുന്ന എന്നെയും കൊല്ല്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. നീ ഒരു കോപം പറയണ്ടാ. ദൈവനേനും കൊല്ലണ്ട പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമ്മയുടെ 16 ആണ്. ദേശാജി, കാര്യം അറിയാതെ കണകുണ വർത്താനം പറയുന്നോട്ടോ. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. പുകിരി പുകിരുന്ന് അടിയടന്നപ്പോ നിന്റെ പൊടി പോലും കണ്ടില്ലടാ. അതെ, പൊടി പോലും ഇല്ലായിരുന്നു. ഒരു കാര്യമില്ലാതെ കോളേജ് പിള്ളേരുടെ കീറ് കൊള്ളാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ആശാന ദൈവന്റെ ഡയലോഗ് കേട്ടിട്ട് മേലും മുഴുവൻ ചൊറിഞ്ഞു കയറണ്ട. വന്നിരിക്കുന്നു കോളേജ് പിള്ളേര് പൊറോട്ട മാവ് പോലെ ചവിട്ടിക്കൊഴിച്ചപ്പോ ഈ കേറ്റൊന്നും കണ്ടില്ലല്ലോ. ആശാൻ അവനോട് വായിട്ടലക്കായിരിക്കാൻ കുഴപ്പം എവിടെ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓ, പറഞ്ഞു സ്കൂള് മാഷ ഒരു അധോലോകാരൻ വന്നേക്കണ്. ആഞ്ഞു തുപ്പാതടാ, അടികൊണ്ട് ആടി നിക്കണ പല്ല് തെറിച്ചു. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്ങരച്ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവില്ല. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേക്കണാക്കണാണ്ടേ. അത്രയും പേരുടെ ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കേ പറ്റൂ. രജനീകാന്തിന്. എന്റെ ആശാനെ, അടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് അതോലോകാരനും ഒറ്റ ഐറ്റേ ഉള്ളൂ ഓട്ടം. അതിപ്പോ ബോംബെയിലായാലും ശരി, ബർമയിലായാലും ശരി, കൊച്ചി കിട്ടുന്ന അടിക്കാത്ത വിറ്റാമിനും പ്രോട്ടീനും ഒന്നുമില്ലല്ലോ. അടിയിന്ന് എഴുതി കാണിക്കണ മുമ്പ് പേടിച്ചോടി മിടുക്കണെന്റെ കാര്യമൊന്നുമില്ലടാ ചാജിക്ക്. ബുദ്ധിയുള്ളവരുടെ കാര്യമാ പറഞ്ഞു. പാണ്ഡിലോറി പാഞ്ഞുരുമ ചില മാക്കറികൾ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും, ഗതി ഇതായിരിക്കും. താനെന്താണ് ബോംബെ പറഞ്ഞു വരണത്? ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പമാശാനെ. നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. അതോലോകത്ത് ഞങ്ങൾ അങ്ങനെയാ. അപ്പൊ നമുക്ക് ആ കരുണൻ കോൺട്രാക്ടറെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയല്ല? അല്ല, പ്ലാൻ ഉണ്ടാക്കണ്ടേ സാലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത പടി വരട്ടെ, നമുക്ക് ഈ പ്ലാനിങ്ങിന്റെ കുറവ് അങ്ങോട്ട് തീർക്കാം. എടോ ബോംബെ, താൻ തന്നെ ഒരു പ്ലാൻ അങ്ങാട്ടിട്.
സാർ, ഞാനൊന്ന് സാറിനോട് ചാൻസ് ചോദിക്കാൻ വന്നില്ലേ? ആ മോഹനാണ് സാർ ഞാൻ. അത് ശരി, നിങ്ങ ജലോത്സവം തുടങ്ങിയ എന്താണ് എല്ലാവരും ഭയങ്കര സീരിയസ്? ഓ, ഞാനിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ കോമഡിയാണ് ആശാന്റെ പുരാണ ഗതാപ്രസംഗം. അവൻ പറഞ്ഞത് നേരാ, ഞാനിപ്പോ കോമഡിക്കാരനാ. പക്ഷെ വണ്ടി കൊച്ചിയില് ഈ ഡെൻവറും ഇവന്റെ തന്റെ എസ്തപ്പാനും കൂടെ വിരിഞ്ഞൊന്ന് നിന്ന പോലീസ് വണ്ടി റിവേഴ്സ് എടുത്തു പോകുമായിരുന്നു. പറഞ്ഞാ ഇന്നാരും വിശ്വസിക്കൂല. അപ്പൊ ഈ പ്രാഞ്ചി ഷാജിയൊക്കെ മൂക്കളയം വാലിച്ച് നടക്കണ നത്തോലിപ്പുള്ളവരാണ്. അതിനിടയ്ക്ക് എപ്പോഴും ഈ പൊട്ടലും കേറി വന്ന് അന്ന് കൂടെ നിന്ന് പടി പിടിച്ചവരൊക്കെ ബെടാ പാർട്ടികളായി. ഇവര് മാത്രം നമ്മളെ ഉപേക്ഷിച്ചില്ല. ഞാൻ ഇങ്ങനെ ഇവന്മാരുടെ തോളെ തൂങ്ങി ഒരു കടക്കിഴവനെ പോലെ. ആശാനെന്താ ഒരു മരിച്ച ഇന്ത്യ വർത്താനം പറയണത്? ഇത്രയും സീനിയർ ആയിട്ടുള്ള വേറെ ആരണ്ടി പ്രദേശത്ത് ഏത് കൊച്ചിക്കാരന്റെ ആശാനം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബഹുമാനം തന്നെയാണ്. അതില്ലാത്തവനെ കൊണ്ട് ഷാജി ബഹുമാനിപ്പിക്കുകയും ചെയ്യും. എലക്ഷന് നിക്കണാനേലി ഇങ്ങേരെ പുട്ടുപോലെ പാട്ടുംപാടി ജയിപ്പിക്കുന്ന നാട്ടുകാരി. നാളെ കൊച്ചിയിലും മന്ത്രിയാണ് ആശാൻ. മന്ത്രി അറിയാവാ? കാണുമ്പോ എല്ലാരും ആശാനെ എന്നൊക്കെ വിളിക്കും. പക്ഷെ പ്രായം ചെന്നാ പിന്നെ ഏത് കേടി എടുക്കാത്തോലെയാണ്. നിങ്ങളുടെ രണ്ട് തെറിയേക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാവണത്. അത് കേൾക്കാനാണ് ഞങ്ങൾ ഈ ചൊറിയണത്. അതുകൊണ്ട് നിങ്ങക്ക് ഇത്ര കുരു പൊട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. ആശാനെ, ഞാനിത് നിങ്ങളോട് പറഞ്ഞല്ലേ, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെ പൊതുവായിട്ട് ഇപ്പൊ കാച്ചണ്ടെങ്കില്ല, എടുക്കാത്തന്റെ ഒട്ടിന് വിലയാണോ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ളത്? പഞ്ഞത്തിന് മരുന്ന് പൈപ്പ് വെള്ളം മാത്രമായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. രാജപാളയം പട്ടിട പോലെ അകത്താട്ട് വളഞ്ഞ വയറും ഉന്തിപ്പിടിച്ച് നിൽക്കണം നെഞ്ചും കൂടുമായിട്ട് നടന്ന ഒരു വാണാല ചെക്കനായിരുന്നു അന്ന് ഷാജി. അഞ്ഞൂര് വളിവിട്ട അതിനോട് ജീവനും കൂടി അങ്ങോട്ട് പോവും. ആ തെണ്ടി ചെക്കനിപ്പോ ആരുടെ പൊക്കത്തിൽ ഞെളിഞ്ഞു നിൽക്കണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിൽക്കണ. ആ നിങ്ങക്ക് വിലയിടാനുള്ള നോട്ട് ഒരു കപടത്തിന് അടിക്കാൻ പറ്റില്ല. ചത്തുപോയ അപ്പന്റെ സ്ഥാനത്താണ് ഞാൻ ആശാനെ കാണുന്നത്. ഇതാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു കുഴപ്പം. കൂടെയുള്ളവരുടെ എണ്ണം വന്നാ അത് കൂട്ടത്തിലുള്ള എല്ലാവരുടെയും എണ്ണമാ. ബോംബെയിലൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ. പുറത്തുനിന്ന് നോക്കണവന്മാരും നമ്മ കേടികളാണ് കെട്ടവരാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ കൂട്ടത്തിലുള്ളവർ തമ്മിൽ ഒരിക്കലും ഗിരിഗിരിപ്പ് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ആ സെറ്റ് അടിച്ചു വിരിച്ച് കബൂറായി പോവുകയുള്ളൂ. അതുകൊണ്ടാ നിങ്ങൾ തമ്മിൽ പോട്ടി ഉണ്ടാവരുതെന്ന് എപ്പോഴും ജോളിയായിട്ടിരിക്കണമെന്ന് ഞാൻ പറയണത്. സത്യം. അത് കെടുത്തിയത് ഇത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡല്ലേ? ഇതെങ്ങനെ ഇവിടെ? അത് ആശാന് കിട്ടിയതാണ്. ഏറ്റവും മികച്ച ചുവക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയത് നിന്റെ തന്തയ്ക്ക്. ഇത് ആരുടെയാണെന്നറിയാവാ? സൂപ്പർ സ്റ്റാർ വിമൽ കുമാറിന്റെ. സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ വന്നു? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങേര് ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനിടക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അതും മേടിച്ചോണ്ട് നേരെ പോന്നത് ഇങ്ങോട്ട്. ഷാജി അണ്ണൻ സ്ഥലം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവാ.
സ്വർണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. പിന്നീടാണ് വിവരം പറഞ്ഞത്. പാട്ടപ്പിച്ചളായിരുന്നു. ഇനി ഞാൻ ഇവിടെ സിനിമ കാണാമെന്നല്ല. അതൊക്കെ എനിക്ക് അറിയാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന ഒക്കത്തില്ല. ഒരു ദിവസമെങ്കിലും വന്നാൽ എന്താ? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഇങ്ങ വന്നേ. ഹലോ അച്ഛാ, അച്ഛാ, ഹലോ. ചായ അതോ ചില തൈക്കളവിൽ നിന്ന് അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാരി കൊടുത്തത്. ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കല്ലേ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ചു തന്ന വയറ് തന്നെയാ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചെലപ്പോ ഞാനും ഒരു നടി ആവരുന്നടാ. വാ എസ്കേപ്പ്, അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. അവരൊരു കോമഡി പറഞ്ഞു. ഈ കൊച്ചിനെ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല ആശാനെ. നിനക്കിത് എന്തിന്റെ സൂക്കേടാണ്? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെങ്കൊച്ചാണ് അവള്. അല്ല പ്രാഞ്ചി, സത്യത്തിലാ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്ന് മദ്രാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്ലാവായിട്ട് പോയി, പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. നായികയുടെ മുടി ഒറിജിനലാണോ വിഗ്ഗാണെന്ന് ചോദിച്ചേ ഉള്ളൂ. നീ വന്നേ. ഇവനാണ് സ്റ്റണ്ട് മാഷ്. ഓ, പാണ്ടിക്കാരുണ്ടല്ലോ കൂടെ. കൊച്ചിയിൽ വന്നാണ് പന്നിടൊക്കെ കളി. ഇന്ത്യക്കാരനോട് കളിക്കൽ പാണ്ടിക്കാരനാരടാ വാട. ആരെങ്കിലും വിളിച്ച തലേ കുത്തി ആടാ പതി പറഞ്ഞത്. അത് നേരം ചൊവ്വ. വേണ്ട വേണ്ട വേണ്ട. ഓട്ടമാഷേ,
നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ. നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ ഇങ്ങ് മാറും. ചൊറിച്ചിലിന് മരുന്ന് അടിയല്ലല്ലോ, ഓയിന്റ്മെന്റ് അല്ലേ. സ്റ്റണ്ട് മാസ്റ്റർക്ക് മരുന്നിടാൻ വന്നാണോ? നീയും കൊള്ളു അടി. അരെ സാലെ കുത്തേക്ക് ബച്ചേ, 1947 മേ യർവദ ജയിൽ മേ സൂപ്രണ്ടനെ ഗാന്ധിജി കോ ബൂരി തരഹ പീട്ടാ. ആനെ വാലി പീഡിയം ഇസ് ബാത് പർ കഠിനായി സേ വിശ്വാസ് കരേ കി ഇസ് തരഹ രക്ത മാംസ വാല പുരുഷ് പ്രതി തൽ പർ ഉൽപ്പന്ന ഹുവാ ഥാ. മാമാജി ആയിയേ ബൈഠിയേ അഖബാർ പഠിയേ. കുത്തേ കമീനെ ഗായ് ഹംകോ ദൂധ് ദേതാ ഹേ പാൽതു ജാനവർ കുത്തേ. ചോറിച്ചില് വന്ന ഓയിൻമെന്റ് തന്നെ തേക്കനോടാ ഓണാപ്പച്ചാരെ. ചണ്ട് മാസ്റ്റർ പേരെന്താന്നാ പറഞ്ഞേ? മാഫിയ ശശി. മാഫിയ എന്നുള്ള നിന്റെ അച്ഛന്റെ പേരാണോടാ? ശശി, അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ ശശിമോന്റെ കൂടെയുള്ള സകല സ്റ്റണ്ട് മക്കളോടും കൂടാ പറയുന്ന. കരാട്ടയും കുറുവിളിത്തല്ലുമായി കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ. സിനിമയിലെ സ്റ്റണ്ട് മാഷാണോ സ്കൂൾ ഹെഡ് മാഷാണോന്ന് ഞങ്ങൾ നോക്കിയാല സകലവനും മേടിക്കും. നല്ല പാട്ടക്കം പൊട്ടുന്ന അടി. അരെ ഓ സാമ്പ, വേണ്ടടിച്ചാൻ തൊണ്ടേ കെട്ടിടാ പാണ്ടിക്കാര കേട്ടോ. എന്തൊരു കീറാണാ പാഞ്ചീത്? ഇത് വല്ല ഒരു കീറാണാ? നമ്മുടെ ബോംബെയുടെ കീറല്ലായിരുന്നു? അത് പറയുമ്പോഴത്തേക്കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണേ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാവച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടിയിൽ ചിന്തിക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേട്ട സജി കുണ്ടിപ്പേട്ട സജിയാവും. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടത്തില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല? ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. തോരൻ ഉണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്ക് കാണിച്ചു കൊടുത്തേ. अरे वो सांबा, आप तो गोली खाओ. കൊച്ചി മാത്രല്ല, മരട്, മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പനമ്പുകാട്, പഴങ്കാട്. കണ്ണമാലി കടമക്കുടി കുമ്പളങ്ങി ദേവന നമ്മനം തോപ്പും പടി. ഇനി നമ്മളിവിടെ കിടന്നൊരു ചെതറ് ചെതറും. എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. ബോംബെ ബോംബെ ഗലികളിലെന്നും മുമ്പൻ അടിതടയാളെ തട്ടും കളിയറിയാ. ബോംബെ ബോംബെ ചെറുകിട കൊഞ്ചി ബോംബെ വലിയൊരു ബോംബെ. ഹേ മച്ചുമയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. ഹേ ഹേ മച്ചു.
പച്ചുവയേറി കൊച്ചിയിലെത്തും മറ്റുനാരാണേ, ഇച്ചിരിയേലും പച്ചമനസ്സും ഉള്ളവനാരാണേ. പച്ചറയ്ക്കു പിടി പച്ചരയ്ക്കു വഴിവായ പോയ പിച്ചാതി മച്ചാനേ മച്ചാനേ തലവറാകാൻ വാ തലവറ മാട്ടാൻ വാ. പച്ചുവയേറി കൊച്ചിയിലെത്തും മറ്റുനാരാണേ. കൊച്ചുകൾ ഉള്ളവരല്ല കൊച്ചുങ്ങളുമില്ല, കാലണ കയ്യിലിരുന്ന കടല് സഹിക്കൂല. കൊച്ചൊഴിയുന്നവരല്ല പൂച്ചും തരയില്ല, പട്ടിണി മൂത്ത പോലും പിച്ചയെടുക്കുള്ള. കൈത്തൊഴിലറിയാം കടകവും അറിയാം, പച്ചടി വച്ചി കൊച്ചു പിടിക്കാൻ ഒത്തു പിടിക്കാം. കൈകൊടു മച്ചാനേ ി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. മൂച്ചും കാട്ടിയെടുത്താൽ ചീച്ചാൻ മടിയില്ല. അടാറു കമ്പണിയാണേ അടിയണ്ണിയതാണേ, നമ്മൾ കെട്ടണ കോട്ടേ ചീച്ച കടക്കുല്ല. നല്ലവനാണേ ചങ്കു കൊടുക്കും, നിന്നു ചതിച്ച ചങ്കു കലക്കും ചോരയെടുക്കും. അപ്പിടി നേരാണേ മച്ചുവയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ. ചിരിയേലും പച്ചമനസ്സുന്നുള്ളവനാരാണേ. പച്ചരയ്ക്കു പിടി പച്ചരയ്ക്കു വഴിവായ പോയ പിച്ചോതി മച്ചാനേ മച്ചാനേ തലവറാകാൻ വാ തലവറ മാട്ടാൻ വാ. എന്താണ് ഭായി? ഫോൺ ചെയ്യാൻ വന്നതാ. മൊബൈൽ ഇന്നലെ കളിക്കിടെ കളഞ്ഞു പോയില്ലേ? ഒരു മൊബൈൽ പോയാൽ എന്താണ്, 9 മൊബൈൽ സംഘടിപ്പിച്ചിരുന്നു. ഓട്ടം ഒന്നുമില്ലേ? ഏ ഒരു നല്ല ഓട്ടം കിട്ടി, അപ്പൊ നിർത്തി മടുത്തിട്ടേ റെസ്റ്റ് ആണ്. ആശാനവിടെ ദാഹിച്ചിരിപ്പുണ്ട്. കളത്തിലില്ലാത്ത ആൾക്കാരാണല്ല. ആരാ? പുതിയ വയ്യന്മാരാണ്. മൊട്ടെന്ന് ഇവരെക്കുമ്പോ വടിവാളായിട്ട് ഇറങ്ങിക്കോളല്ല. കൊച്ചിയിൽ മാത്രം ഇത്രയും കൊട്ടേഷൻകാര്? കൊച്ചിയില് മാത്രമല്ല കൊട്ടേഷൻ, എല്ലായിടത്തും ഉണ്ട്. പകുതി സിനിമാക്കാര് പറഞ്ഞോരിപ്പിക്കണേന്ന്. ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടില്ല സിനിമാക്കാർ എന്ത് ചെയ്യുന്നു? ഒരു കഥപ്പടം കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. അപ്പുറത്തൊരു ഷൂട്ടിംഗ് എടുപ്പുണ്ട്, അതും കൊട്ടേഷൻ പടമാണ്. നമ്മുടെ പഴയ സ്റ്റണ്ട് മോഷൻ ടീമാണോ? ഏ ഇത് മലയാളം പടം. ഞാനിപ്പോ വരാം. ഏ എവിടെ പോണു? ഞാൻ കൊണ്ടുവിടാ. വേണ്ട, ബ്രാഞ്ച് വിട്ടോ. മൂന്നാമത്തെ പെക്കിൽ ഐസിറിനേക്കുമ്പോ വരുവോ? കുടുംബം, ഭാര്യയുടെയും കുഞ്ഞിന്റെ കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. ഊറച്ചവങ്ങളിൽ എത്രാമത്തെ തവണയാണ് എടുപ്പിക്കണം? ഇതിലും ബെസ്റ്റായിട്ട് ഉമ്മാവിനെ വിളിക്കുമ്പോ ഷറഫേ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ഇയാള് എന്താ ആലോചിച്ച? ജയകാന്ത മാഷിങ് വന്നേ. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങിയത്? എനിക്ക് വേഷമൊന്നുമില്ലേ? മാഷ് എന്ത് പണിയെ കാണിച്ചേ? കയ്യും കല്ലും തല്ലി ഓടിച്ചനെ കണ്ട അവരിപ്പ തരും വേഷം. അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് എന്റെ നടുവുതരെ നേരെയായിട്ടില്ല. നടനാകണമെങ്കിൽ ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞത് ഡയറക്ടർ സാർ തന്നെയല്ലേ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ജീവിതം പഠിക്കാനായിട്ട് ആരെങ്കിലും ഗുണ്ടകളുടെ കുടുംബം ചേരുവോ? പക്ഷെ വിവേക് ഒബ്രോയ്, വിവേക് ഒബ്രോയ് എന്റെ പൊന്നു മാഷെ, നിങ്ങൾ അത്ര മണുങ്ങൂസനായി പോയല്ലോ. നിങ്ങളൊരു പാവത്താനാണല്ലോ എന്ന് കരുതി അവരൊരു വേഷമൊക്കെ തരാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനിടയിലാ മാഷ ഗുണ്ടകളുടെ കൂടെ ഒന്ന് പണിയിരുന്നത്. ഞാൻ ആരെയൊന്നും ചെയ്തിട്ടില്ല. അടി നടക്കുമ്പോഴല്ലേ ഞാൻ ആളെ കാണുന്നത്.
ഞാൻ അപ്പൊ തന്നെ കാര്യം പറയുകയും ചെയ്തില്ലേ? കാര്യം പറയേണ്ട സമയം. അത് ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പഴയ ഒരു പ്രൊഡ്യൂസർ കൊടുത്ത പണിയാ. കേട്ടോടേ, ജയകാന്തൻ അവിടെ. ജയകാന്തൻ, ജയകാന്ത, ചാൻസ് തപ്പിയെടുത്ത മാഷെ കറക്റ്റ് ആയിട്ട് അതിനിടയിൽ കയറിപ്പെടുകയും ചെയ്തു. ആഹാ, നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു. സാറേ, സത്യമായിട്ട് ഞാൻ അഭിനയം പഠിക്കാൻ പോയത് അവരവിടെ. പഠിച്ചതൊക്കെ മതി, മനസ്സിലായില്ലേ? ഷറഫേ, എന്താ ഇവിടെ? സാർ, എന്നെ മനസ്സിലായില്ല സാർ. ഇതുപോലത്തെ ഒരു വേഷമൊക്കെ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഉറപ്പാണ് സാർ. മാറിക്കണോ? ഒരു അബദ്ധം പറ്റി പോകാൻ സാർ, ഞാൻ ജയകാന്തനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു വേഷം കിട്ടാൻ വേണ്ടിയില്ല സാർ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു. അഭിനയിപ്പിച്ച് നോക്കിയിട്ട് മതി സാർ. ഇവിടെ തനിക്ക് വേഷമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ തരാൻ ഉദ്ദേശമില്ല, മനസ്സിലായോ? സാർ അങ്ങനെ പറയുന്നു. എന്റെ പാവത്തെ ഷേപ്പൊക്കെ മാറ്റി വന്നു കഴിഞ്ഞാൽ ഈ പടത്തിൽ വേഷം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഗുണ്ടോട് കൂടെ ചേർന്ന്. സാർ പ്ലീസ് സാർ പ്ലീസ്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമാ നടനോ എന്നാണ് വിചാരം. പിടിച്ചു മാറ്റണോ? വലിയ നടന്മാര് പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ? അഭിനയിക്കാൻ നടക്കുന്ന സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കണോ? നാടോ, നമ്മുടെ അടുത്ത പാടേ സൂപ്പർമാൻ അഞ്ചാം പാർട്ടാ. ഏതെങ്കിലും മലയുടെ മുകളിൽ താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ. ഇത്തവണ അച്ഛൻ ശരിക്കും പറക്കാൻ പോവാ. അസഫ്യം പറയരുത് മോനെ. ആരുടെ അമ്മ കെട്ടിക്കാൻ പോടാ പന്നി? അങ്ങനെ ചോദിക്കണം. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അതാരാശാന് ഈ വന്നിരിക്കുന്നെന്ന് നോക്കി. പാമ്പൂര് സലാം. സലാമുണ്ട് സലാമേ. എന്തടാപ്പ കഴിഞ്ഞോണ ചവിട്ടി മെതിച്ചോന്ന് എനക്ക് തികഞ്ഞില്ലടാ മോനെ. മെതിക്കാനല്ലടാ, കൊയ്യ വന്നേണ്. കൊറേ നാളായില്ലേ സാറന്മാരൊക്കെ ഇവിടെ വലസാൻ തുടങ്ങിയിട്ടെ. അയ്യോ, ഇനി ഉമ്മക്കൊരു ചാൻസ് കൊടപ്പാ. അയ്യോ പെരിയാടാ സാറെ. ആ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, കൊയ്യാൻ കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ കൊയ്ത്ത് പാട്ട് വേണ്ടേ? ഇത്താരാധീനന്തോ തിരുനന്താരാധീനന്തോ. കൊയ്ത്തുകാരെ, വയലും വീട് പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്മാനം തരാൻ ഇറങ്ങിയതാണ്. അന്നവന്റെ നെഞ്ചത്ത് കയറുന്ന ഗ്രൂപ്പ് ഡാൻസ് കളിച്ചില്ലേ, അതിന്റെ ചെറിയൊരു പ്രൈസായി. അങ്ങനെ ട്രോഫി ഉണ്ടാക്കി തരാൻ വന്നേക്കാണല്ലേ. എവിടെ നിന്നാണ് മച്ചു പഴവ്? ചാവക്കാടന്നാണ്. എന്തേ കൊറച്ച് കൂടി ഇറക്കുമതിയാണ്. കൊച്ചിയിലിപ്പ ഇറക്കുമതി എടുക്കണില്ല, കയറ്റുമതിയേ ഉള്ളു. വന്ന സ്ഥിതിക്ക് നീ ഇതാ കുന്നംകുളം ചന്തയിലേക്കൊന്നും അങ്ങനെ ഇറക്കിയേക്കണം. നാളായി ഒരു ബോംബെക്കാരന്റെ ബലത്തിലായിരുന്നല്ലോ നിന്റെ ഒക്കെ കളി. എവിടാ പന്നി ആ ബോംബെ വാല? തീർത്തേക്കട പന്നിയുടെ മോനെ.
ഇല്ലടാ, ഒന്നും ചെയ്യുന്നില്ല അപ്പ നിങ്ങളെ. എവിടാ നിന്റെ ഒക്കെ ബോംബെ? വിളിക്ക അക്കാവടി മോനെ, വിളിക്കണം, വിളിക്ക ബോംബെ. ബോംബെ ബോംബെ ചവിട്ടി കൂട്ടണവര്. ഓ ശരി,
ഇക്കണക്കിന് പോയാ കൊച്ചിയിലെ നമ്പർ വൺ ടീമാകുന്നമ്മ. പിന്നെ അല്ലാതെ ബോംബെ കുട്ട പിന്നാരമുത്തെ നീ എന്താണ് മാറി നിക്കണത്? മച്ചാന് മച്ചാനാണ് ഇനി മുതൽ ഞങ്ങളുടെ മച്ചാൻ. ഞാൻ ചത്തുപോയാലും നീ ആയിരിക്കണം ഇവരുടെ അടുത്ത ആശാൻ. കേട്ടോടാ ബോംബെ കുട്ട, ഞാൻ ബോംബെക്കാരനല്ല. നീ ബോംബെക്കാരനല്ല, പിന്നെ വിടുത്തുകാരനാണ്. ഞാൻ ബോംബെക്കാരനല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ ഗുണ്ടയല്ല, ബോംബെക്കാരനുമല്ല. ഞാനൊരു സ്കൂൾ മാഷ, മോഹൻ. അഭിനയഭ്രാന്ത് കയറി, സിനിമാ ഭ്രാന്തി കയറി ജീവിതം നശിപ്പിച്ച് വിട്ടു. നടക്കുന്നത് സാവിത്രി കുഞ്ഞ് എന്തിനാ മഠത്തിലേക്ക് പോയത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്ത? എത്ര ദിവസമായി മോനട്ട ഒന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചാലും കിട്ടുന്നില്ല. നിങ്ങളുടെ ഫോൺ എവിടെ പോയി? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നട റോട്ടി കിടന്ന് തല്ലുണ്ടാക്കുക, പോലീസ് പിടിക്കുക. മാഷിനെ പരുവത്തി കണ്ടപ്പോ ഉണ്ണിക്കുട്ടൻ വല്ലാതെ പേടിച്ചു പോയി. ആരാ അവരൊക്കെ? എന്തായിരുന്നു പ്രശ്നം? അവരെപ്പോഴാ പോയത്? വന്ന പാടെ ബാഗ് എടുത്തോണ്ട് പോയി. ചോദിച്ചിട്ട് ഒന്നും പറയാതാ കുഞ്ഞു പോയത്. ഒരു പാവം പിടിച്ചവന്റെ ജീവിതം കോഞ്ഞാട്ടാക്കിട്ട് നീയൊക്കെ കൊതം കുത്തി ഉറങ്ങാനെ പൊട്ടനാക്കിയപ്പോ നിനക്കൊക്കെ മതിയായില്ല. ചാൻസ് കൊടുത്തില്ലെങ്കിൽ വേണ്ട, നല്ല ആമ്പിള്ളേരുടെ പഠിത്തത്തിൽ അവനേക്ക് ഞങ്ങളുടെ മാഷ്. നിന്റെ ഒക്കെ ചീഞ്ഞവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പിടിച്ചു. ഞങ്ങളുടെ മാഷിന്റെ പടത്തിന്റെ പോസ്റ്റർ നിന്റെ നെഞ്ചത്തൊട്ടിക്കാൻ. ആ മാഷ് നിന്നോടൊക്കെ എന്ത് ദ്രോഹാണാ ചെയ്തത്? സിനിമയുടെ നോക്കിയാടാ അങ്ങനെ ഇത് തെറ്റ്. ചാൻസ് കിട്ടിയാൽ ഏതവരാണാ സിനിമയിൽ അഭിനയിക്കാത്തത്? പ്രശസ്ത സംവിധായകൻ ശ്രീകുമാറിനെ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും കാണാതായി. കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹസംവിധായകരോടൊപ്പമാണ് ശ്രീകുമാറിന്റെ തിരോധാനം. സിനിമാ പ്രവർത്തകരാണ് ശ്രീകുമാറിനെ കാണാനില്ലെന്ന വിവരം പോലീസിനെ അറിയിച്ചത്. തുറന്നു കിടന്നിരുന്ന ഫ്ളാറ്റിൽ മോഷണ ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഹൻ, ഒച്ച വെക്കരുത്, സാവിത്രിയെ കാണാൻ പറ്റില്ല. അത് പറയണ്ട സിസ്റ്റർ അല്ല. അവൾക്ക് തന്നെ കാണാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ വെച്ചത് നടക്കില്ല. എനിക്ക് അവരെ കണ്ടേ പറ്റൂ. ഇങ്ങോട്ടാടാ തള്ളി കയറി പോകുന്നത്. അയാളോടുണ്ട്. ആരെ? നീ വലിയ നടനാ, ഞങ്ങള് തിരക്കിയായിരുന്നു വിവരമൊക്കെ. അഭിനയം നിർത്തിയിട്ട് ഇയാൾ എവിടെ ഉണ്ടെന്ന് പറടാ. സാർ, ഞാൻ എന്റെ ഭാര്യയും മകനെയും കാണാൻ വന്നത് ഇവിടെ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ല. എന്താ സാർ പ്രശ്നം? സോറി സിസ്റ്റർ. സാർ എന്താ കാര്യം? പത്രം കണ്ടില്ലേ സിസ്റ്റർ, അത് തന്നെ പ്രശ്നം. വാദ്യർ ആദ്യം നാട്ടിൽ നിന്ന് മുങ്ങി, പിന്നെ അടിപിടി കേസിലായി.
സിനിമാ പ്രാന്ത് മൂത്തപ്പോ സംവിധാനം തന്നെ അങ്ങ് പൊക്കി. സാർ സത്യമായിട്ട് നിങ്ങൾ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാടാ, വാ ഇവിടെ. അയ്യോ സാർ പ്ലീസ്. സാവിത്രി, നടക്കടാ ഇങ്ങോട്ട്. സാർ എന്റെ ഫോൺ. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. നല്ല ഫ്രഷ് പീസാണ്. അടുത്ത പടത്തിലെ ഹീറോ. ഇനി താൻ പടം പിടിക്കുമ്പോ ഇവനെ നായകനാക്കി പടം പിടിച്ചാ മതി കേട്ടാ. മര്യാദക്ക് ഇവിടെ നിന്ന് ഗത എഴുതിക്കൊള്ളണം. ഗത പുഴുങ്ങി തീർത്താലേ നിലത്തിറക്കു. നിലത്ത് വന്നാലല്ലേ മോനെ സമ്മാനം. മതിയുടെ ഡയലോഗ് പുള്ളി എഴുതിക്കോളൂ. ഇവിടെ നിന്ന് കഥ പോയിക്കോ, ഞങ്ങൾ പോയിട്ട് വരാം. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഒരാളെ അടച്ചുപൂട്ടി കത്തി കാണിച്ചാൽ കഥയുണ്ടാവോ? ഭീഷണിപ്പെടുത്തിയാൽ സിനിമയുണ്ടാവോ? സാർ പ്ലീസ്. എന്ത് ഭ്രാന്താണിത് സാർ? ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല സാർ ഇതൊന്നും ചെയ്തത്. പിന്നെ എന്താണ് ഈ നടക്കുന്നത്? എനിക്കറിയില്ല സാർ. സാറിന് ഓർമ്മയുണ്ടോ? എന്റെ പേര് മോഹൻ എന്ന. മനസ്സ് വെച്ചാൽ നടക്കാത്ത ഒന്നുമില്ലെന്നാ ഞാൻ കരുതിയത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. കാര്യങ്ങളുടെ പുറകെ പോയി ജീവിതം നശിപ്പിച്ച ആളായിപ്പോയി ഞാൻ. ഓ എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാർ കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനെ അല്ലല്ലോ. കൊറേ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കൊറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിക്കൊള്ളു സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സിനിമാ ഭ്രാന്തന്മാരെ ഞങ്ങൾ കണ്ടു. പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. താൻ എന്താണോ വിചാരിച്ചേ, നാട്ടിൽ കുറെ പന്ന നാടകമുണ്ടാക്കിട്ട് ഇങ്ങനെ ഇറങ്ങിയ സിനിമയിൽ നായകനാവാന്നോ? ഇടോ നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണം. ഇവിടെ ബുദ്ധി അഭിനയം പഠിക്കാനാവാൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു. ഇക്കണക്കിനൊരു പിമ്പിന്റെ റോൾ ചെയ്യാൻ താൻ വേശ്യാലയം തുടങ്ങുമല്ലോടോ. അവൻ്റെ ഒക്കെ അമ്മയെ കെട്ടിക്കാനുള്ള ഭ്രാന്ത് സഹിക്കേണ്ടത് ഞങ്ങളും. ഈ സൂക്കേടിനെ പറ്റിയ ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ആടിച്ചവന്റെ ഒക്കെ അടിയടവനെ ഇനി ഒരു അച്ഛനും വേണ്ടി ചവിട്ടി പണ്ടം പൊട്ടിക്ക് ഞാൻ. അവനൊരു അടികാരൻ. സിനിമയിലല്ലാന്ന് ജീവിതത്തിൽ അടികൊണ്ടിട്ടുണ്ടാ നത്തോലി. നാടൻ കളിക്കുന്നവൻ എന്താടാ കുഴപ്പം?
രണ്ടര മണിക്കൂർ തട്ടേക്കിരുന്ന് ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ കണ്ടിരുന്നേക്കെ. നിന്നെയൊക്കെ ഉടയ നമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടെങ്കിൽ ഇറക്കിയതല്ലേ? സിനിമാക്കാർക്ക് എന്താ രണ്ടെണ്ണം കൂടുതലുണ്ടോ? അതോ നിന്റെയൊക്കെ മറ്റടുത്തുനിന്നാണോ മൂലമറ്റത്ത് കറണ്ട് കൊടുക്കുന്നത്? ആനയുടെ അത്ര ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ അഭിനയിപ്പിക്കൂ, എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. ചാൻസ് രണ്ടിയും തെറികെട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളത്. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ ഇടയിൽ കയറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോട് ഒരു പോയി. ഞാൻ ഈ ഊത്തവയറിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാണി ചെയ്തത്. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഇല്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ അറിഞ്ഞു തിരിച്ചത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാതെ തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമ അല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് തരണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. സാർ സത്യത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? ആരാണ് താങ്കളെ തട്ടിക്കൊണ്ട് പോയത്? സാറിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള കാരണം എന്താ? ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങാനുള്ള ശ്രമമായിരുന്നു സാർ. ഇതിലെന്തെങ്കിലും സിനിമ ബന്ധമുണ്ടോ സാർ? താങ്കൾ ഒന്നും പറയാതെ പോകുകയാണ് സാർ. എനിക്കൊന്നും പറയാനില്ല സാർ. ഒരു റിട്ടൺ കംപ്ലൈന്റ് വേണമായിരുന്നു. എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. തട്ടിക്കൊണ്ട് പോയതിൽ താങ്കൾക്ക് ഒരു പരാതി ഇല്ലെന്നാണോ? എന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല. എങ്കിലല്ലേ പരാതിപ്പെടേണ്ട ആവശ്യമുള്ളൂ. വണ്ടിയെടുക്കും സാർ. തന്നെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അപ്പൊ പ്രതികളെന്ന് കരുതി പിടിച്ച ഇവരെ എന്ത് ചെയ്യും സാർ? പുഴുങ്ങി തിന്നും. ഇറങ്ങി വെറുതല്ല, അയാൾക്ക് പരാതി പിന്നെ നമുക്കാണ് സൂക്കേട്. ഇറങ്ങി പാടാല്ല. നിന്റെയൊക്കെ ഇളി ഞാൻ മാറ്റിത്തറാടാ. എന്തെങ്കിലും ഒരു കേസിന് നിന്നെയൊക്കെ എന്റെ കിട്ടും. കുറിച്ച് വെച്ചോടാ, വണ്ടി എടുക്കണം. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പക്ഷേ മാഷ് കണ്ട് പഠിച്ചതല്ലേ, വിശക്കുമ്പോ തിന്നണം, കിടക്കുമ്പോ ഉറങ്ങണം, അത്ര ഉള്ളൂ ഞങ്ങ. മാഷിന്റെ ആഗ്രഹം ഒന്നും നടത്തി തരാൻ ഞങ്ങൾക്ക് പറ്റൂല. നിങ്ങ പെട്ട പാടൊക്കെ മോളിലിരിക്കുന്നവൻ കാണുന്നുണ്ട്. മാഷൊരിക്ക് വലിയ അളവും അതിശൂറാണ്. അപ്പൊ ഞങ്ങളെ കണ്ട മറക്കാതിരുന്നാ മതി. കാണുമ്പോ ഒരു സലാം, അത് മതി. പോണേന്ന് മാഷേ. കഥപോലൊരു കനവിനെ എഴുതുന്നു കടലോളവുമാശകൾ തന്നാരോ. കളിയാമൊരു ജീവിത നടനത്തിൻ വഴിയേതോ നിഴലായകലുന്നു. വേഷമാടിയോ വ്യാമോഹം നെഞ്ചിൽ വേദി തേടി ഭൂ
ചിലപ്പോൾ കഥയും കഥാപാത്രങ്ങളും അന്വേഷിച്ച് ഞങ്ങൾ സിനിമക്കാർ ദിവസങ്ങളും ദൂരങ്ങളും സഞ്ചരിക്കാറുണ്ട്. മറ്റു ചിലപ്പോൾ കഥാപാത്രങ്ങൾ അപ്രതീക്ഷിതമായി നമ്മുടെ മുമ്പിലേക്കെത്തും. ചാക്കിൽ കെട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ വളർത്തുപൂച്ചയെ പോലെ, താൻ എന്നെ വീണ്ടും കണ്ടുമുട്ടിയതുപോലെ. സാർ, ആയിരത്തിൽ ഒന്നോ രണ്ടോ പേർക്കാണ് അഭിനയിക്കാനുള്ള കഴിവ് കിട്ടുക. അതിലെത്ര പേർ നടന്മാരാകാറുണ്ട്? അവരിൽ ആരൊക്കെ സിനിമയിലെത്തിപ്പെടുമെന്നും എത്തുന്നവരിൽ എത്ര പേർ നിലനിൽക്കുമെന്നും ആർക്കാണ് പറയാനാവുക? മോഹൻ, നിങ്ങളുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ്. അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിത്തീരുമെന്ന് കാലം തന്നെ തീരുമാനിക്കട്ടെ. ജൂനിയർ 2010 ഫൈനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മനോഹരമായ സന്ധ്യയിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് ആക്ടർ ജൂനിയറിലെ മിന്നുന്ന താരങ്ങളാണ്. 10 റൗണ്ടുകളിലെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഫൈനലിൽ എത്തിച്ചേർന്നിരിക്കുന്നത് 4 മത്സരാർത്ഥികളാണ്. അതിൽ 3 പേരും തങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞു. ആരായിരിക്കും ബെസ്റ്റ് ആക്ടർ? ജഡ്ജസിന്റെ കൺഫ്യൂഷൻ കൂട്ടാനായി ഇത് അവസാന പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു അഭിജിത്ത്. ലെറ്റ്സ് വെൽക്കം അഭിജിത്ത് ഓൺ സ്റ്റേജ്. എന്തോ, എന്താണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്? ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സിനിമാ നടൻ അന്മോഷിച്ച് നടക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ചില രസകരമായ സംഭവങ്ങളാണ്. എല്ലാ തവണയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാറുള്ള അഭിജിത്ത് ഇത്തവണയും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അഭി, ആരാണ് ഈ ഐഡിയ പറഞ്ഞത്? അത് പറഞ്ഞോളൂ. എനിക്ക് ഈ ഐഡിയ പറഞ്ഞത് എന്റെ അച്ഛനാണ്. ഇന്നെങ്കിലും അച്ഛൻ കൂടെ എത്തിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി പോകുന്ന അഭിയുടെ അച്ഛൻ ഇന്ന് ആദ്യമായി മകന്റെ പ്രകടനം നേരിട്ട് കാണാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇനി നമുക്ക് നമ്മുടെ കണ്ണുകളും കാതുകളും അഭിജിത്തിന് നൽകാം. പ്രഖ്യാപിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് റണ്ണറപ്പ് ഈസ് ഇർഫാൻ കമാൽ. ഫസ്റ്റ് റണ്ണറപ്പ് ശ്രീകുട്ടി. Best Actor 2010 goes to Abhijit. Yes, it's Abhijit.
അവയ്ക്ക് എല്ലാരോടും പറയാനുള്ളത്? അത് എനിക്കെന്റെ അച്ഛനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കണം. തീർച്ചയായും നമുക്ക് നിറഞ്ഞ മനസ്സോടെ തന്നെ അഭിയുടെ അച്ഛനെ വേദിയിലേക്ക് വിളിക്കാം. സർ, could you please come on stage? നമസ്കാരം. ഇതിനേക്കാളും വലിയൊരു വേദിയിൽ, ഇതിനേക്കാളും വലിയൊരു സമ്മാനം വാങ്ങണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. ചെറുപ്പം മുതലേ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം പോയി. ഞാൻ ഇങ്ങനെയൊക്കെ ആയി കാണണമെന്ന് ആഗ്രഹിച്ചാരും ഇപ്പൊ എൻ്റെ കൂടെ ഇല്ല. ഇപ്പൊ എൻ്റെ മോൻ്റെ മെച്ചത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇവനെ കൂടെ ഞാൻ നേടിയെടുക്കുക, അതിൻ്റെ തുടക്കമാ ഇവിടെ കിട്ടിയ അംഗീകാരം. എന്റെ മോഹന് വേണ്ടി പ്രാർത്ഥിച്ച, അവനെ ഒരുപാട് സ്നേഹിച്ച എല്ലാവർക്കും എന്റെ നന്ദി. കൺഗ്രാചുലേഷൻസ്. നന്നായി വരും. അപ്പൊ ശരി. ഹലോ സാർ. യെസ്. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ സാർ. അത് സാറിന്റെ പുതിയ സിനിമയില് എനിക്കൊരു വേഷം. കൊണ്ട് പോയിക്കോടോ. നല്ല റിപ്പോർട്ടാ. അങ്ങനെ സാറിന്റെ അക്കൗണ്ടിൽ വീണ്ടും ഒരു ഹിറ്റും പുതിയൊരു താരവും. ആരും ആരുടെ അവകാശികളല്ലടോ. കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും, അതൊരു നടനാണെന്ന്.